ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖില വേദാനുവചസാം പരം ഹാർദം യുക്തം ഹഖില ചിദചിദ് ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിജ പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താം അപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരിഹി ഓം, ഹരിഹി ഓം, ഹരിഹി. എല്ലാവരും കൂടി നമുക്ക് ഒരു സംയുക്ത ജപ തപോനുഷ്ഠാനം ലോകത്തിൻ്റെ എല്ലാം നന്മയ്ക്കും, നമ്മുടെ സംയുക്ത ശബ്ദം ലോകമെമ്പാടും പ്രസരിച്ച് അതിൻ്റെ മംഗള സ്വാധീനങ്ങൾ രചിക്കണം എന്നുദ്ദേശിച്ച് വേണം ജപിക്കാൻ. ഒരു വലിയ ഒരു തപസ്സാണ്. എല്ലാവരും കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വച്ച് വിഷമിക്കാതെ നിവർന്നിരുന്ന് മനസ്സും വായും തുറന്ന് ജപിക്കുക. മുക്തകണ്ഠം നമുക്ക് നാലാമത്തെ ശ്ലോകം മുതൽക്ക് ചൊല്ലാം. നാല്, യദി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യതിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി ന ത്വം വിപ്രാദികോ വർണോ നാശ്രമീനാക്ഷഗോചര അസംഗോസി നിരാകാരോ വിശ്വസാക്ഷീ സുഖീ ഭവ ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനിനതേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ ഏകോ ദ്രഷ്ടാസി സർവസ്യ മുക്തപ്രായോസി സർവദാ അയമേവ ഹി തേ ബന്ധോ ദ്രഷ്ടാരം പശ്യസീതരം
അഹം കർത്തേത്യഹം മാന മഹാകൃഷ്ണാഹിതം ശിതഃ നാഹം കർത്തേതി വിശ്വാസാമൃതം പീത്വാ സുഖീ ഭവ ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്ഹിനാ പ്രജ്വാല്യാജ്ഞാനഗഹനം വീതശോകസുഖീ ഭവ യത്ര വിശ്വമിദം ഭാതി കൽപിതം രജ്ജു സർപ്പവത് ആനന്ദ പരമാനന്ദ സബോധസ്ത്വം സുഖം ചര മുക്താഭിമാനീ മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യപി കിം വദന്തീഹ സത്യേയം യാമതിഃ സാ ഗതിർഭവേത് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് തികഞ്ഞ ആത്മതത്വമാണ്. ആത്മതത്വം ആത്മതത്വം എന്ന് പറയുമ്പോൾ ഒരാൾക്കും ഒരു തരത്തിലുള്ള സംശയത്തിനോ സന്ദിഗ്ധതയ്ക്കോ സ്ഥാനമില്ല. എന്താത്? എല്ലാവരും ഉപയോഗിക്കുന്ന സർവനാമമാണ് ഞാൻ ഞാൻ ഞാൻ. ഈ ഞാൻ എന്ന വാക്കില്ലാതെ ഒരു ജീവിതമോ ലോകമോ ലോകവ്യവഹാരമോ സമ്പർക്കമോ അനുഭവമോ ഉണ്ടാവില്ല. ഒരനുഭവം വേണമെങ്കിൽ ആ അനുഭവത്തിന് ഒരനുഭവി വേണം. ആർക്ക് അനുഭവമുണ്ടോ ആരനുഭവിക്കുന്നു ആ ആള്. ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ആ പ്രവൃത്തി തുടങ്ങാനായി ഒരു കർത്താവ് ഒരു പ്രവർത്തകൻ അവിടെ ആവശ്യമാണ്. എന്തിൽ നിന്ന് അനുഭവം തുടങ്ങുന്നുവോ അതാണ് അനുഭവി. ആർക്ക് വേണ്ടി അനുഭവം ഉണ്ടാകുന്നുവോ അതാണ് അനുഭവി. അപ്പൊ ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് എല്ലാ വിധത്തിലുള്ള പ്രവൃത്തികളെയും വ്യവഹാരങ്ങളെയും സമ്പർക്കങ്ങളെയും എല്ലാം തന്നെ പുറപ്പെടുന്നത് അതിൻ്റെ സ്രോതസ്സ് ഉറവിടം എവിടെയോ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയൊന്നില്ലാതെ ജീവിതം എന്ന് പറയുന്ന പ്രക്രിയയോ അനുഭവമോ ഉണ്ടാവില്ല. കാണലില്ല, കേൾക്കലില്ല, രുചിക്കലില്ല, മണക്കലില്ല, സ്പർശിക്കലില്ല, ഉറങ്ങലില്ല, സ്വപ്നം കാണലില്ല, ആഹാരം കഴിക്കലില്ല, ചിന്തിക്കില്ല, ആലോചിക്കില്ല, സംശയമുണ്ടാവില്ല, അറിയില്ല, ഉണരില്ല. ഇതെല്ലാം വേണമെങ്കിൽ ഇതിന് നിദാനമായ ഒരു ഞാൻ വേണം. ആ ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് എന്തോ ആ സാന്നിധ്യത്തെയാണ് നാം ആത്മാ ആത്മാ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മതത്വം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരാൾക്കും ഒരു സംശയത്തിനും ഇടയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ചർച്ച ഞാൻ എന്ന് പറയുന്നത് പോലെയും അങ്ങനെ ഒന്നുണ്ട് എന്ന് സമ്മതിക്കുന്നത് പോലെയുമല്ല ചർച്ചയിൽ ഇറങ്ങി 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 ചെന്നിടുമ്പോൾ. സാധാരണ പഞ്ചഭൂതങ്ങളുണ്ട്, ഖരവസ്തുവാണ് ഭൂമി. ആ ഭൂമി കാണുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഇന്നതാണെന്ന്. എന്താണ് ഈ ഭൂമിയുടെ ഘടകം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് അതിൽ നിന്ന് കുറേശ്ശെ ചുഴിഞ്ഞ് ചുഴിഞ്ഞ് ഉള്ളിലിറങ്ങി മോളിക്യൂൾ ആറ്റം ഒക്കെ കണ്ടു ചെല്ലുമ്പോൾ അത് എളുപ്പമാണോ അത് മനസ്സിലാക്കൽ? കൃഷി ചെയ്യുന്ന പോലെ എളുപ്പമല്ലല്ലോ. അതുപോലെ ഇതും ഒരു ഗഹനമായ ചർച്ചയാണ് എന്നുള്ളത് സമ്മതിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ അധ്യാത്മതത്വം ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി കേൾക്കുക ഗ്രഹിക്കുക ഒക്കെ ചെയ്യുന്നത് ഒരു പിന്നോടിയായിട്ടാണ്. ഇതിൻ്റെ മുന്നോടി എന്താ? സദാചാരനിഷ്ഠമായ ഒരു ജീവിതം നമുക്ക് വേണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യ ജീവിതത്തിനും മറ്റുള്ള ജീവിതത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ
മൃഗങ്ങൾക്ക് കണ്ടതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. ഒരു നായം പിടിച്ചുകൊണ്ട് നിങ്ങൾ വഴി നടക്കാൻ പോയിരിക്കട്ടെ, നിങ്ങൾ കണ്ടതൊക്കെ നായയും കണ്ടിട്ടുണ്ടോ? തിരിച്ചു വഴിന്ന് നിങ്ങൾ നായനെ കെട്ടിയിട്ടാൽ അത് എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, അവരുടെ പേരെന്താ, മേൽവിലാസം എന്താ, ഇതൊന്നും അത് ചിന്തിക്കില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമുക്ക് ആലോചിച്ച് ഒരു രൂപരേഖയുണ്ടാക്കി ഒരു എസ്സേയോ ഒരു ആർട്ടിക്കിളോ ഒരു ലേഖനമോ വരെ എഴുതാൻ പറ്റും. അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ജീവിതത്തിന് ചില ലക്കും ലഗാനും ഒക്കെ വേണം, ചില നിയന്ത്രണം വേണം, നിഷ്ഠ വേണം. ഇതിനെയാണ് സാധാരണ സദാചാരനിഷ്ഠ, എത്തിക്സ് എന്നൊക്കെ പറയുക. എന്നിട്ട് അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പരാജയം എന്താ? വി ഡോണ്ട് ഹാവ് സംതിങ് കോൾഡ് എൻ എത്തിക്കൽ ഗവേണൻസ്. എത്തിക്സ് ഇൻ ഗവേണൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്തിക്സ് ഇൻ മാനേജ്മെൻറ്റ്, എത്തിക്സ് ഇൻ ടീച്ചിങ്, എത്തിക്സ് ഇൻ ലേണിങ്, എത്തിക്സ് ഇൻ സ്പോർട്സ്. ഇന്നും കൂടി നമ്മൾ കിട്ടിയിട്ടുള്ള വർത്തമാനം എന്താ? എത്രയോ പേര് താല്പര്യമെടുത്ത് കളിക്കുന്നതായ നമ്മുടെ ക്രിക്കറ്റ് കളിയുണ്ടല്ലോ, ആ കളി ഗുപ്പ്. എന്താ അതിന് കാരണം? ഏതാനും ചില വ്യക്തികളുടെ സദാചാര വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റം. അപ്പം മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആചാരത്തോടും സദാചാരത്തോടും നിഷ്ഠയോടും കൂടി ജീവിക്കണം എന്നുള്ളത് പ്രധാനമാണ്. അതാണ് ഈ അഷ്ടാവക്ര സംഹിതയിൽ ജ്ഞാനം എങ്ങനെ കിട്ടും, മുക്തി എങ്ങനെ ഉണ്ടാവും, വൈരാഗ്യം എങ്ങനെ കൈവരിക്കാം എന്ന് ചോദിച്ചതിന് ആദ്യമായി മറുപടി പറഞ്ഞത് മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ ക്ഷമ ആർജവതയാതോഷ സത്യം പീയൂഷവത്ഭജ. മുക്തി വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചവസ്തുക്കളെ കാണുമ്പോൾ അത് മുഴുവനും അപ്പുടിയോളം തിന്നണം എന്ന് വിചാരിച്ച് ആർത്തിയും ദുരയും പിടിച്ച് നടക്കരുത്. അതിനെ വിഷമാണെന്ന് കണക്കാക്കി അങ്ങോട്ട് നിയന്ത്രിച്ച് വിട്ടോളൂ. നേരെ മറിച്ച് ഈ ബാഹ്യവസ്തുക്കളെ വിട്ടാൽ ആന്തരമായിട്ട് പിന്നെ എന്തിനാ ഉൾക്കൊള്ളുക? അഞ്ചു കൂട്ടം സാധനം ഞാൻ പറഞ്ഞു തരാം, അമൃത് പോലെ സേവിച്ചോളൂ എന്നാ. ക്ഷമ ആർജവ ദയാ തോഷ സത്യം പീയൂഷവത് ഭജാന്. ഇത് പറഞ്ഞുകൊണ്ടാണ് അഷ്ടാവക്ര മഹർഷി ഉപദേശം തുടങ്ങിയത്. എൻ്റെ കൂട്ടരെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികൾ സദാചാരനിഷ്ഠയുള്ളവരാവണം. അവരുടെ ചിന്താഗതിയിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ സമ്പർക്കത്തിൽ, തന്നിൽ നിന്നെല്ലാം പുറത്തേക്ക് എന്തെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ടോ അതിൽ ശബ്ദം പുറത്തേക്ക് വരും, സമ്പർക്കം ഇൻട്രാക്ഷൻസ് പുറത്തേക്ക് വരും. ഇനി ഉള്ളിലേക്ക് നാം എടുക്കുന്നതിനാണ് കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും, വായ കൊണ്ട് രുചിക്കും, തൊക്ക് കൊണ്ട് സ്പർശിക്കും, മൂക്കുകൊണ്ട് മണക്കും. ഇങ്ങനെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ലോകവസ്തുക്കളോടുകൂടി നാം സമ്പർക്കം പുലർത്തുന്നത്. ആ സമ്പർക്കവേളയിൽ നമുക്ക് വേണ്ടത്ര നിയന്ത്രണവും നിയമനവും ഒതുക്കവും മെരുക്കവും സൗമ്യതയും ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണത്. ഭഗവത്ഗീതയിൽ അടിതൊട്ട് മുടിവരെ കൃഷ്ണൻ പറയുന്നത് ഭഗവത്ഗീതയുടെ അപൂർവമായ ഒരു സന്ദേശമാണ് ഇന്ദ്രിയ നിഗ്രഹം. വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആരുടെ ഇന്ദ്രിയങ്ങൾ സ്വാധീനത്തിലുണ്ടോ ആ ആൾ മാത്രമേ സ്ഥിതപ്രജ്ഞനാകാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് പറ്റില്ല എന്ന് പറയുന്നു കൃഷ്ണൻ. ഇന്ദ്രിയസ്യേന്ദ്രിയധ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും തയോർണ വശമാകച്ചേ തൗഹ്യസ്യ പരിബന്ധിനവും എന്ന് വളരെ വ്യക്തമായിട്ടൊരു മുന്നറിയിപ്പാണ്. ഇന്ദ്രിയങ്ങളുടെ ഓരോ പദാർത്ഥത്തിലും രാഗം ദ്വേഷം അട്രാക്ഷൻ റിപ്പൾഷൻ എന്ന് പറയുന്ന രണ്ട് തൊപ്പികളാണ് വച്ചിരിക്കുന്നത്, രണ്ടെണ്ണം. തയോർണ വശമാകച്ചേ, അവയ്ക്ക് മുമ്പിൽ നിങ്ങൾ കുമ്പിട്ട് പോകരുത്, ഇരയാകരുത്, അധീനരാകരുത്. തൗഹ്യസ്യ പരിബന്ധിനവും. നമ്മുടെ ജീവിതയാത്രയിൽ മുരടിച്ച് നിൽക്കുന്ന ശത്രുക്കളാണ്, കൊടിയ ശത്രുക്കളാണവ. അപ്പം നമ്മുടെ മൂല്യങ്ങളുണ്ടല്ലോ, ഈ മൂല്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ സെൻസറി എക്സ്ട്രാവഗൻസ് ഇൻ്റലിജൻസ്. ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഈസ് മെൻ ഫോർ സെൻസറി മോഡറേഷൻ, സെൻസറി റെഗുലേഷൻ, സെൻസറി റിഫൈൻമെൻറ്റ്, സെൻസറി സബ്ലിമേഷൻ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ വിനിയോഗിച്ചോളൂ, തെറ്റായി വിനിയോഗിക്കരുത്. അങ്ങനെ വേണ്ടതുപോലെ വിനിയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം കുറയോ എന്ന് ചോദിച്ചാലോ, ഇല്ല, കൂടുകയാണ് ചെയ്യുക. രസ്യാഹ സ്നിഗ്ധാഹ സ്ഥിരാഹ ഹൃദ്യാഹ ആഹാരാ സാത്വിക പ്രിയാഹ. ഒന്നാം തരം സാത്വിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ രസമുള്ളത്,
കടിച്ചു കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത്, കഠിനതയില്ല, സ്ഥിരാഹ, കഴിച്ചാൽ കുറേ നേരം വയറ്റിൽ കിടക്കും, അതിൻ്റെ പോഷകവീര്യം കൊണ്ട് കുറേ നേരം ജോലി ചെയ്യാം, ഹൃദ്യാഹ, പുളിച്ചു തീട്ടൊന്നുമില്ല, ഏമ്പക്കൊന്നും വരില്ല, സ്ഥിരാ ഹൃദ്യാഹ ആഹാരാഹ സാത്വിക പ്രിയാഹ. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരം ഇഷ്ടപ്പെടാത്തവർ വല്ലവരും ഈ സദസ്സിലുണ്ടാവുമോ? എന്താവില്ലാത്ത, നല്ല രുചി, നല്ല സ്വാദ്, കഴിക്കുമ്പോൾ രുചി, കഴിച്ചതിന് ശേഷവും രുചി, തേട്ടി വരില്ല, ഒന്നും ഉണ്ടാവില്ല. വളരെ നല്ല ഭക്ഷണം, അതേപോലെ നല്ല സാധനങ്ങൾ കണ്ടോളൂ, വീട്ടിൽ നല്ല ഒരു പൂഗാവനം ഉണ്ടാക്കിക്കോളൂ, ടെറസിലും പൂക്കൾ വെച്ചോളൂ, വിരോധമില്ല. ഏതെങ്കിലും പടങ്ങൾ ചുമരിൽ തൂക്കുമ്പോൾ തിരഞ്ഞെടുത്ത പണമാവണം. ഇന്നത്തെ കാലത്ത് മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഊമിയല്ല, ഒന്നുമല്ലാത്ത ചില പടങ്ങളുണ്ട് അവിടെ. ഏത് പടം കണ്ടാലാണോ നിങ്ങൾക്ക് നല്ല സജഷൻ, നിർദ്ദേശം ഉണ്ടാവുക, ആ മാതിരിയുള്ളത് അവിടെ കെട്ടിത്തൂക്കും. ജനിച്ച കുട്ടിയെ മുതൽക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കുട്ടിക്ക് നല്ലപോലെ മുഖത്ത് നോക്കി സംസാരിക്കണം, ചിരിക്കണം. അതിന് എന്തെല്ലാം നല്ല നല്ല പോഷണങ്ങളാകുമോ മനസ്സിന്, ആ മാതിരിയുള്ള ദൃശ്യങ്ങളും ശബ്ദങ്ങളും കൊടുക്കണം. നിങ്ങൾ ആ കുട്ടി അങ്ങനെ വെയിൽ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയാൽ പറ്റില്ല. അത് കേട്ടിട്ട് വേണം പഠിക്കാൻ, കണ്ടിട്ട് വേണം പഠിക്കാൻ, രുചിച്ചിട്ട് വേണം പഠിക്കാൻ. അതിൽ കാണലും കേൾക്കലും വളരെ വിശേഷമാണ്, വിശേഷമാണ്. ഞാൻ മലേഷ്യയ്ക്ക് 1972 ആദ്യമായി പോയപ്പോൾ ഒരു ഡോക്ടറുടെ വീട്ടിൽ 2-3 ദിവസം താമസിക്കുന്നുണ്ടായി. അപ്പോൾ അവരൊക്കെ ശിവഭക്തന്മാരാണ്. കുറേ കൃഷ്ണൻ്റെ പടങ്ങൾ അവിടെ ധാരാളമുണ്ട്. ഇതെന്താ അവിടെ കൃഷ്ണൻ്റെ പടം വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു സ്വാമിജി, ഈ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളും കുടുംബക്കാരും എല്ലാവരും തന്നെ ക്രമേണ ഒരു സംക്രമണം വരുന്നത് മാതിരി അവരുടെ മനസ്സിനൊരു മാറ്റം വരും, അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ വീട് അലങ്കരിക്കുമ്പോൾ ആ അലങ്കാരത്തിൻ്റെ ഉദ്ദേശം മനസ്സിനെ നല്ലപോലെ പ്രകാശിപ്പിക്കണം, ഉദ്ദീപിപ്പിക്കണം, നല്ല വിശേഷ ബുദ്ധി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ. എന്നാൽ ഈ മൂല്യങ്ങളുടെ എല്ലാം നാരായണപേരായ ഒരു മൂല്യമുണ്ട്, അതാണ് ഇന്ദ്രിയ നിയന്ത്രണം. ഒന്ന് പറയും, ഇന്ദ്രിയ നിയന്ത്രണം. ഈ 5 ഇന്ദ്രിയങ്ങളോടുകൂടിയാണ് ലോകത്തിന് മുഴുവൻ നാം കണ്ട് സമ്പർക്കം നടത്തുന്നത്. ആ സമ്പർക്കത്തിലാണ് നമുക്ക് വേണ്ടത്ര മെരുക്കം, സൗമ്യത, ഒതുക്കം, വണക്കം, സൗശീല്യം ഉണ്ടാവേണ്ടത്. നിങ്ങളാണ് കാണുന്നത്, ലോകം നിങ്ങളെ കാണുന്നില്ല. നിങ്ങളാണ് കേൾക്കുന്നത്, ലോകം നിങ്ങളെ കേൾക്കുന്നില്ല. ഞാൻ മൂലം ഈ ലോകത്തിന് സംഭാവന ചെയ്യുന്നതൊഴികെ മൂകമായിട്ടുള്ള ലോകം എനിക്ക് സംഭാവന ചെയ്യുന്നില്ല. 24 ഗുരുക്കളെപ്പറ്റി ശ്രീകൃഷ്ണൻ ഉദ്ധവന് ഉപദേശിക്കുന്നു ശ്രീമദ് ഭാഗവതത്തിൽ. ആ 24 ഗുരുക്കളും ഈ അവധൂതൻ കണ്ട് ഓരോരുത്തരിൽ നിന്നും താൻ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഓരോരുത്തരെയും ഗുരുവായി അവരോധിച്ചു, ആ അവരോധിച്ചതാണ് എനിക്ക് പാഠങ്ങൾ. അവർ സ്വയം ഗുരുവായിട്ടല്ല, താനങ്ങോട്ട് ഗുരുവാക്കിയിരിക്കുക. കൃഷ്ണൻ്റെ 24 ഗുരുമുഖങ്ങൾ എന്നുള്ള പേരിലാണ് ഈ ഭാഗം എഴുതി, അന്വയവും അന്വയാർത്ഥവും ഒക്കെ ആയിട്ട് എഴുതി ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഭാഗവത പരിവ്രജന സീരീസിൽപ്പെട്ടതാണ്. നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. ഇതര മതസ്ഥർക്ക് വളരെ താല്പര്യമാണ് 24 ഗുരുക്കൾ എന്ന് പറയുന്നത് അവധൂതന്. അപ്പോൾ ഈ ലോകം നമ്മളോട് സംസാരിക്കുന്നില്ല, നാമാണ് ഈ ലോകത്തിൽ നിന്ന് സംസാരം സ്വയം കടഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളും ലോകങ്ങളും ലോകവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഒഴിച്ചുകൂടാതെ നാം അനുവർത്തിക്കേണ്ട ഒരു മൂല്യമാണ് ഇന്ദ്രിയ നിയന്ത്രണം. ആ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തതാണ് നമുക്ക് കുഴപ്പം മുഴുവനും. തെറ്റായിട്ടുള്ള കാഴ്ച, ശ്രവണം, അതുമായൊരു തെറ്റായിട്ടുള്ള വാസന, മണം, ഇതൊന്നും മനുഷ്യനെ നന്നാവാൻ അനുവദിക്കില്ല. ഇന്ദ്രിയങ്ങളിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ സ്ഥാനമായി, മനസ്സിന് സ്ഥാനമായാൽ അത് പ്രേരണയായി, പ്രേരണ ആവേശമായി, അത്യാർത്ഥിയായി, ദുരയായി, മറ്റുള്ളവരുടെ നെഞ്ഞത്ത് കയറണമെന്നായി. ഈ ഇന്ദ്രിയങ്ങളെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കസീനത്തിൽ നിൽക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ. എൻ്റെ കണ്ണിൻ്റെ കീഴിലാവരുത് ഞാൻ, ചെവിയുടെ കീഴിലാവരുത് ഞാൻ. കസ്തൂരിമ എന്നൊരു മാനുണ്ട്, അതിന് ശബ്ദം വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് ഇഷ്ടപ്പെടാവുന്ന ശബ്ദം അങ്ങോട്ട് കുഴലൂത്ത് അങ്ങോട്ട് തുടങ്ങിയാൽ ഇങ്ങനെ വന്നങ്ങോട്ട് നിൽക്കും. ആ ശബ്ദത്തിൽ നിന്ന് അതിന് മനസ്സിനെ പിൻവലിക്കാൻ പറ്റില്ല.
ആ സമയത്ത് അമ്പെയ്ത് അതിനെ കൊല്ലാൻ എളുപ്പം അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം എത്രത്തോളം അബദ്ധമാണ് ഇന്ദ്രിയങ്ങൾ നമ്മൾക്ക് പിണയ്ക്കണത് എന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. മനുഷ്യനുള്ള വ്യത്യാസം എന്താ? ജീവിതത്തെ വേണ്ടതുപോലെ അപഗ്രഥിച്ച് ആ അപഗ്രഥത്തിൽ നിന്ന് നല്ല നല്ല ആശയങ്ങളും ആദർശങ്ങളും കടഞ്ഞെടുത്ത് ആ ആശയത്തിനും ആദർശത്തിനും വിധേയമായി ജീവിക്കുക, ഇതിനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആ കഴിവ് നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോഴാണ് തകരാറ് മുഴുവൻ. ഇന്ദ്രിയങ്ങളെയാണ് നിയന്ത്രിക്കണേ എന്നുണ്ടെങ്കിലും നിയന്ത്രണം കിടക്കുന്നത് മനസ്സിലും ബുദ്ധിയിലുമാണ്. ഇന്ദ്രിയങ്ങൾ സ്വയം നിയന്ത്രിക്കില്ല, അവ ജഡമാണ്, ജഡമാണ്, അചേതനമാണ്. കണ്ണ് തുറക്കണമെങ്കിൽ മനസ്സ് വിചാരിച്ചാലേ തുറക്കുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ താക്കോലുള്ളത് മനസ്സിലാണ്. മനസ്സിന് ദിശ നൽകേണ്ടത് നമ്മുടെ ബുദ്ധിയാണ്. അപ്പം മനസ്സിലും ബുദ്ധിയിലുമാണ് ഈ നിയന്ത്രണങ്ങൾ മുഴുവനും നടക്കുന്നത്. ഈ വ്യക്തി ലോകത്തിൽ സമ്പർക്കം നടത്തുന്നത് മുഴുവൻ ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ദേർ ആർ ഓൺലി 5 venues ഫോർ ദ ഹ്യൂമൻ ഇൻ ദ മാറ്റർ ഓഫ് ഹിസ് ഇൻട്രാക്ഷൻസ് വിത്ത് ദ വെറൈഗേറ്റഡ് വേൾഡ്. ദ 5 venues ആർ ദ 5 senses. My dear listeners, you don't have a 6th organ. You don't have a 7th organ. You only have 5 organs of perception. ലോകവസ്തുക്കളെ കാണാനും ഗ്രഹിക്കാനുമായി നമുക്ക് 5 ഇന്ദ്രിയങ്ങളെ ഉള്ളൂ, 6th ഇല്ല. ഈ 5 ഇന്ദ്രിയങ്ങൾ ചിത്രീകരിച്ച് നമുക്ക് തരുന്നതാണ് നാം കാണുന്നതും വ്യവഹരിക്കുന്നതുമായ ലോകം. ആ ഇന്ദ്രിയങ്ങൾ ജഡമായതുകൊണ്ട് മനസ്സ് മാത്രമേ അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിന് ദിശ നൽകുന്നത് ബുദ്ധിയുമാണ്. അവിടെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ പ്രസക്തി. ശാസ്ത്രങ്ങൾ എപ്പോഴും പറയുന്നത് എങ്ങനത്തെ മനസ്സ് നിങ്ങൾക്കുണ്ടാവണം, എങ്ങനത്തെ ബുദ്ധി ഉണ്ടാവണം, ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. സ്വാമിജി ഇതൊക്കെ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വ്യവഹരിക്കാതെ ലോകത്തിൽ ജീവിക്കണമെന്നാണോ പറയണത്? അല്ല, അല്ല. മിതമായി, മിതമായി, ഉചിതമായി, ആരാധ്യമായി ക്രമീകരിച്ച് എല്ലാവർക്കും ശ്രേഷ്ഠത വരത്തക്ക വിധത്തിൽ നിങ്ങൾ പെരുമാറും എന്നാണ് പറയണത്. നിങ്ങളുടെ കണ്ണുകൊണ്ട് നല്ല കാഴ്ചകൾ കാണും, നല്ല ശബ്ദങ്ങൾ കേൾക്കും, നല്ല സാധനങ്ങൾ രുചിക്കും, നല്ല സുഗന്ധങ്ങൾ ഏൽക്കട്ടെ. അതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചന്ദനത്തിരി കത്തിക്കും, കർപ്പൂരം കത്തിക്കും, സാമ്പ്രാണി പോകും, നല്ല നല്ല മാലകൾ, തെച്ചിപ്പൂവ് മുതലായിട്ടുള്ള മാലകൾ തുളസിമാലകൾ കൊണ്ട് ചാർത്തും. എന്താ ഇങ്ങനത്തെ സാധനങ്ങൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാനുള്ള കാരണം? നമുക്ക് കാണാനും കേൾക്കാനും. ഇപ്പം ചെണ്ട കൊട്ടണത് കേട്ടു, പഞ്ചവാദ്യം കൊട്ടണത് കേട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും പൊല്ലാപ്പിട്ടാവോ? നേരെ മറിച്ച് കോറാ പോറാ എന്ന് പറയുന്ന ഒരു ഡ്രാമ കണ്ടാലോ വ്യത്യാസം വരുമല്ലോ. അവിടെ എത്ര കേമായിട്ട് ചെണ്ട കൊട്ടി, തായമ്മക കൊട്ടി, നല്ല ഒരു മദ്ദളപ്പറ്റ് നടന്നു, കേളി നടന്നു. അതുകൊണ്ട് ഇപ്പം എന്താ നിങ്ങൾക്ക് ഉണ്ടാവുക? അപ്പം നല്ല നല്ല ഇന്ദ്രിയ പദാർത്ഥങ്ങൾ ക്ഷേത്രങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം നല്ല സ്വാധീനങ്ങൾ നമുക്കുണ്ടാകണം എന്നാണ്. ഈ മിതത്വം എന്നുള്ള ഒരു ദശ അങ്ങോട്ട് വിട്ടു കളഞ്ഞാൽ നമുക്ക് വരുന്ന അപകടം സഹിക്കില്ല. ഞാൻ എപ്പോഴും ഉദാഹരിക്കുന്നതാണ്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജനക മഹർഷി ആരെയാണോ അഷ്ടാവക്ര മഹർഷി ഉപദേശിക്കുന്നത്, ആ ജനക മഹാരാജാവ് വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ് ആരെ? ഈ സീത ജാനകി. നിങ്ങളുടെയൊക്കെ കുട്ടികളെ പോലെയല്ല, ജനകൻ വളർത്തിയെടുത്ത് കൊണ്ടുവന്നതാ. ആ ജനക മഹാരാജാവ് കൊണ്ടുവന്ന സീത ശ്രീരാമൻ്റെ കൂടെ 14 മാസം വനവാസത്തിൽ 13ഉം കഴിഞ്ഞു. ദണ്ഡകാരണ്യത്തിൽ അവസാനം 1 കൊല്ലം തിരിച്ചു പോകുന്നതിന് മുൻപ് നമുക്കൊരു തപോജീവിതം നയിച്ച് ആ തപസ്വാധീനത്തോടുകൂടി മടങ്ങിപ്പോവാം സീത എന്ന് പറഞ്ഞ് 3 ആളും കൂടി എവിടെയാണ് ഒരു കുടീരം വെച്ച് കെട്ടണ്ടേ എന്ന് ആലോചിച്ചപ്പോൾ മഹർഷിമാരാണ് പറഞ്ഞ് ജനസ്ഥാനത്താണ് നല്ലതെന്ന്. രാമനും ലക്ഷ്മണനും എല്ലാവരും കൂടി നല്ല ഒരു കുടീരം തയ്യാറുണ്ടാക്കി, ഒരു ഉദ്യാനമുണ്ടാക്കി, പച്ചപ്പുണ്ട്, പൂക്കളുണ്ട്, എല്ലാമുണ്ട്. അധികം താമസിക്കാതെ അവിടെ വന്നിരിക്കുന്നു ഒരു പൊന്മാൻ, ഒരു പൊന്മാൻ. സീതയ്ക്ക് തൻ്റെ ഉദ്യാനത്തിലുള്ള പൂക്കളൊന്നും പോയ ആ പൊന്മാനെ അപ്പടിയോളം ജീവനോടെ കിട്ടണം. ഈ ജാനകിക്ക് വേറെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ശ്രീരാമനോട് പറഞ്ഞതെന്താ? അങ്ങുണ്ടെങ്കിൽ പോകുന്നയിടം മുഴുവനും എനിക്ക് പൂങ്കാവനമാണ്, അങ്ങില്ലെങ്കിൽ അയോധ്യ എനിക്ക് ശ്മശാനതുല്യമാണ് എന്ന് പറഞ്ഞാണ് രാമൻ്റെ കൂടെ പോയത്. ആ ആള് രാമൻ പോരാ, അപ്പുറത്ത് സഹോദരൻ ലക്ഷ്മണനുണ്ട്, അവരുണ്ടാക്കിയ ഉദ്യാനമുണ്ട്, കുടീരമുണ്ട്, തപോജീവിതമാണ് ആവശ്യം.
ശൃംഗാര നിർഭരമായ ഒരു ജീവിതമോ ഒന്നുമല്ല, ആഡംബര വസ്തുക്കളല്ല തപോജീവിതം. അതിനുവേണ്ടി കുടീരമുണ്ടാക്കിയപ്പോൾ പൊന്മാനെ കണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി, നോക്കിയപ്പോഴോ കഴിഞ്ഞു. ഈ പൊന്മാനെ ജീവനോടെ പിടിക്കണമെന്ന ശ്രീരാമനോട് പറഞ്ഞത്. ലക്ഷ്മണൻ ഇടപെട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പൊന്മാൻ ഉണ്ടാവില്ല, ഇത് മായയാണ്, പിന്നാലെ പോകരുത്. ഏയ് ജാനകി അങ്ങനെ പറയാറില്ല, ആദ്യമായിട്ട് പറഞ്ഞതാ, മായയാണെങ്കിൽ ഞാനതിനെ ശിക്ഷിക്കും, കൊല്ലും, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ രാവണ ഹസ്തങ്ങളിലായി സീത. നിങ്ങൾ എന്നോട് പറയാമോ വിശേഷ ബുദ്ധിയോടുകൂടി ഇവിടെ വരുത്തി വച്ച വിന ആരാ വരുത്തി വച്ചത്? എന്തുമില്ലാതെ ഈ രണ്ട് കണ്ണ്, ആ കണ്ണിന് കാണാനൊരു പൊന്മാൻ മനസ്സിന് വിചാരിക്കാൻ തോന്നിയില്ല. ലക്ഷ്മണൻ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ആ മുന്നറിയിപ്പിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. മിനിറ്റുകൾക്കകം കഴിഞ്ഞു. ഇതുമാതിരിയാണ് മനസ്സിനുള്ള വിഷമങ്ങൾ മുഴുവനും മുഴുവനും. ഡൽഹിയിലൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു അത്രേ, സത്യസന്ധതയ്ക്ക് പേര് കേട്ടവൻ, നല്ല നിയന്ത്രണം, സൗശീല്യം എല്ലാം തന്നെ. എല്ലാവരും പാട്ടുപാടും അദ്ദേഹത്തിൻ്റെ യോഗ്യത. ഒരു ദിവസം അദ്ദേഹം ഒരു ബാങ്കിൽ ചെന്ന് തൻ്റെ ലോക്കർ തുറക്കാൻ പോയി. ലോക്കർ തുറന്നു, എടുത്തുകൊണ്ട് വരേണ്ടതൊക്കെ വന്നു. വരുന്ന സമയത്ത് പറ്റിയൊരബദ്ധം, അത് പിന്നീടാണ് മനസ്സിലായത്. ഇദ്ദേഹം വന്നു പോയതിന് ശേഷം വേറെ ഒരാൾ ലോക്കർ തുറക്കാൻ വന്നു. അദ്ദേഹം തുറന്നു പോയി കുറച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്നു, എൻ്റെ 10,000 rupees നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ എടുത്തുകൊണ്ട് വന്നു, കയ്യിന്ന് വീണു എന്നാണ് തോന്നണേ. ബാങ്ക് മാനേജർ മിണ്ടാൻ്റെ ഇരിക്കില്ലല്ലോ. അപ്പോൾ ആരൊക്കെയാണ് വന്നതെന്ന് അന്വേഷിച്ചു, ഹെഡ് മാസ്റ്ററെ വിളിച്ചു, ചോദ്യം ചെയ്തു. കാര്യം എന്താ, ഈ 10,000 rupees സത്യസന്ധനായ ഹെഡ് മാസ്റ്റർ പെറുക്കിയെടുത്ത് കൊണ്ടുപോയി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അപ്പാ ആലോചിച്ചു നോക്കൂ, ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ ആ 10,000 ഒരു കെട്ടവട കിടക്കണ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കോളലി മനുഷ്യൻ. എവിടെയാണ് ഈ കുഴപ്പം? നിങ്ങളൊന്ന് പറയും, നിങ്ങളൊന്ന് പറയൂ അപ്പ. എനിക്ക് പരിചയമുള്ള ഒരു ലൈസൺ ഓഫീസറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എടോ ഒരു കാര്യം പറയാ, പല വിധത്തിലുള്ള ലൈസൺ ഗവൺമെൻറ് ഓഫീസിൽ നടത്തുന്നുണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ പണം മേടിക്കുന്നവരാണ്. ആരെങ്കിലും അതിൽ നല്ല മനുഷ്യർ വേണ്ട ഞാൻ കാര്യം നടത്താമെന്ന് പറയുന്നവരില്ലേ? സ്വാമിജി ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറയുക, അന്നൊന്നും ഈ 500 rupees ഉണ്ടായിട്ടില്ല, 1,000 പിന്നീടാണ് വന്നത്. അപ്പം അദ്ദേഹം പറയണം, 10 notes കണ്ട കുലുങ്ങാത്ത മനസ്സ് 100 notes കണ്ട ഭാഷ മാറുന്നു. 500 കണ്ടു, 100 കൊടുത്തിട്ട് കുലുങ്ങിയില്ല, 500 എടുത്ത് പൊക്കിയതെന്ന് വെച്ചാൽ ആദ്യം ഇളകാത്ത മനസ്സ് പിന്നെ ഇളകണു. നിങ്ങളൊന്ന് എന്നോട് പറയാമോ, ഇവിടെ നമുക്ക് വിനരചിക്കുന്നത് ആരാ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ. പണക്കൊതി, വരുമാനത്തിലേറെ സ്വത്ത് ശേഖരിക്കൽ. വരുമാനമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്, അത് വിട്ട് സ്വത്ത് ശേഖരിക്കുന്നു. അപ്പോഴാണ് ഇൻ്റലിജൻസുകാരും വകുപ്പുകാരും വന്ന് പിടിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളാണ് മനുഷ്യജീവിതത്തെ കെടുക്കുന്നതും കേമമാക്കുന്നതും. എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ് ഇന്ദ്രിയങ്ങൾ. പിച്ചക്കാരൻ്റെ ദേഹത്തിലുമുണ്ട്, പണക്കാരൻ്റെ ദേഹത്തിലുമുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ നമുക്ക് വരുത്തി തീർക്കുന്ന വിനയാണ് ജീവിതത്തിലെല്ലാം തന്നെ. ഐന്ദ്രിയ വസ്തുക്കൾക്ക് മുകളിൽ രാഗദ്വേഷ തൊപ്പികളുണ്ടെന്ന് കൃഷ്ണൻ പറയുന്നതിന് വലിയ അർത്ഥമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൃഷ്ണൻ ഈ മുന്നറിയിപ്പ് കൊടുത്തത് ആർക്കാ? അർജുനനാണ്. എവിടെ വെച്ചിട്ടാണ് കൊടുത്തത്? കുരുക്ഷേത്രത്തിലെ മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ്. ഈ യുദ്ധം മുഴുവനും പൊരിഞ്ഞ യുദ്ധം നടത്തുന്നുണ്ടെങ്കിലും അർജുനൻ നിയന്ത്രിതേന്ദ്രിയനായി ചെയ്യണം ഈ യുദ്ധം. എത്ര കഠിനമായ യുദ്ധം, നിഷ്ഠുരമായ യുദ്ധമാണെങ്കിലും ശരി, നീ അതിനെ നേരിടുന്നത് മിതസ്വഭാവത്തോടുകൂടിയാവണം, സൗശീല്യത്തോടുകൂടിയാവണം, സൗമ്യതയോടുകൂടിയാവണം. ശത്രുത തൻ്റെ നേൽ പ്രയോഗിക്കുമ്പോൾ മാത്രം തടുക്കുകയേ നമ്മൾ ചെയ്യാവൂ. നമ്മൾ അങ്ങോട്ട് കടന്ന് ആക്രമിക്കരുത്, ആക്രമിക്കരുത്. ആക്രമിക്കുന്ന സമയത്ത് തടുത്തോളൂ. ആ തടുക്കുന്നത് ഒരു സ്വക്ഷേ പ്രത്യാക്രമണമായി എന്ന് വരാം. അല്ലാതെ നമ്മുടെ കൈ പൊന്തരുത്, കണ്ണനങ്ങരുത്, മനസ്സിളകരുത്, ബുദ്ധി ഭ്രംശിക്കരുത് എന്നുള്ള മുന്നറിയിപ്പോടുകൂടിയാണ് യുദ്ധം ജയിച്ചത്.
അപ്പം നിങ്ങൾ ആരും പറഞ്ഞ് രക്ഷപ്പെടണ്ട എന്ന് സ്വാമിജി പറയുന്ന മൂല്യങ്ങളൊക്കെ സ്വാമിജിയെ പോലെയുള്ളവർക്കേ പറ്റുള്ളൂ. മഹാഭാരത യുദ്ധം നടന്നതും നടത്തിയതും ഈ മൂല്യങ്ങളുടെ മുകളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ സദാചാര നിഷ്ഠയ്ക്ക് വിധേയമായേ ജീവിക്കാവൂ. അതിൽ നിന്ന് ഒരടി തെറ്റിപ്പോവരുത്, തെറ്റിപ്പോവരുത്, തെറ്റിപ്പോവരുത്. പരീക്ഷത്തിന് അടി തെറ്റിയതാണ്. ദാഹം സഹിക്കുവയ്യാതെ ശമീക മഹർഷിയുടെ കുടീരത്തിൽ ചെന്നു. അദ്ദേഹം ധ്യാനമഗ്നനായിരുന്നത് കണ്ട് എന്നെ അനാദരിച്ചു എന്നൊരു തോന്നലാണ്. മിനിറ്റുകൾക്കകം കോപിച്ച് പുറത്തു പോയപ്പോൾ പ്രകൃതി അവിടെ പിണച്ചു വച്ചിരിക്കുന്നു ഒരു പാമ്പിൻ്റെ ജഡം. അത് വില്ലിൻ്റെ തുമ്പിൽ എടുത്തുകൊണ്ടുവന്ന് കണ്ഠത്തിൽ അങ്ങോട്ട് മാല പോലെ അണിഞ്ഞു. സെക്കൻഡുകൾ കൊണ്ട് നടന്നു. അപ്പാ ആര്? പരീക്ഷിത് മഹാരാജാവ്. എങ്ങനത്തവൻ? അനവധി അശ്വമേധയാ മഹായാഗങ്ങൾ നടത്തിയിട്ടുള്ള മഹാരാജാവാണ്. ആനയ്ക്കും അടി തെറ്റും, തെറ്റും. തെറ്റാതെ നോക്കുന്നതിനാണ് മനുഷ്യജന്മം. ഒന്നാം തരം മൂർച്ചയുള്ള കത്തി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കഷ്ണങ്ങൾ നല്ലപോലെ മുറിക്കാം, പക്ഷേ കൂട്ടത്തിൽ വിരല് മുറിക്കരുത്, വിരല് മുറിക്കരുത്. അതിനനുസരിച്ച് പ്രവർത്തിച്ചോളൂ. വേണ്ടെങ്കിൽ കൈ, വേണമെങ്കിൽ കയ്യിൽ ഗ്ലോവ്സ് എടുത്തോളൂ. അപ്പോഴും മൂർച്ചയില്ലാത്ത കത്തി പ്രയോഗിക്കാൻ നമുക്ക് പറ്റില്ല. കഷ്ണം വേണ്ടതുപോലെ മുറിഞ്ഞു കിട്ടില്ല. ഇതാണ് മനുഷ്യ ജീവിതം എന്ന് നിങ്ങൾ എല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. മുക്താഭിമാനി മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യപി കിം വദന്തീഹ സത്യേയം യാ മതിഹി സാഗതിർഭവേത്. ഇങ്ങനെ ഒക്കെ ആയാലും ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഭയാനകമാണോ? അല്ല, അല്ല. ഉത്സാഹജനകമാണ്, ആവേശകരമാണ്, ആകർഷകമാണ്, ആരാധ്യമാണ്, എല്ലാ വിധത്തിലും അഭിനന്ദനാർഹമാണ്. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തത്വമനനം ചെയ്യുമെങ്കിൽ. ഒരു മനുഷ്യൻ മുക്തനാകുന്നത് മറ്റൊരാളുടെ ഔദാര്യം കൊണ്ടല്ല, അല്ല, മനസ്സിൻ്റെ മനനശീലം കൊണ്ടാണ്. മുക്താഭിമാനി മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യപി കിം വദന്തീഹ സത്യേയം യാ മതിഹി സാഗതിർഭവേ. വാട്ട് എവർ ദ മൈൻഡ് തിങ്സ് ദാറ്റ് വെരിലി ദ മൈൻഡ് ബിക്കംസ്. This is the great incorrigible unalterable law, a great enriching proposition that we are blessed with. Oru nariyum puliyum adaye jeevikkullu. Manushyane manushyathvam vittu devathvam kaikollan namukku sadhikkum. Nammalilana sarva parinamangalum nalla sadhyathagalum adokke aandaramayittana. Purushan stree aavunnathalla ivada seri, martyan amartyanagunnathana aavashyam. Dushtan shishtanaganam, ശിഷ്ടൻ വിശിഷ്ടശിഷ്ടനാകണം. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കുതിച്ചു കുതിച്ച് കയറി മനുഷ്യ ജീവിതത്തെ സുഭഗമാക്കുക, സുന്ദരമാക്കുക, ആകർഷകമാക്കുക, ആരാധ്യമാക്കുക, അനുകരണ യോഗ്യമാക്കി തീർക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. അതിന് എല്ലാറ്റിനും കൂടിയുള്ള ഒരു ഫോർമുലയാണ് യാ മതിഹി സാ ഗതിഹി. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങൾക്ക് കുട്ടികളോട് ചെറുപ്പം മുതൽക്ക് നാരായണ കൃഷ്ണ ഗോവിന്ദ എന്ന് നാമം ജപിക്കൂ എന്ന് പറയുന്നത് എന്തിനാ? നാവ് നന്നാവാനോ അതോ മനസ്സ് നന്നാവാനോ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? ജപിക്കൂ, കുട്ടികൾക്ക് അതേ പറ്റുള്ളൂ. അവരോട് മനനം ചെയ്യൂ, മനനം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. അങ്ങനെ ചെറുപ്പകാലം മുതൽക്ക് ജപിച്ച് ജപിച്ച് പഠിക്കൂ. മനസ്സിലുള്ള അനാവശ്യ വിചാരങ്ങൾ മുഴുവനും പോട്ടെ. രാമ 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 കൃഷ്ണ 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 രത്നാകരൻ രണ്ടക്ഷരേ ജപിച്ചുള്ളൂ. മനസ്സൊക്കെ അടങ്ങി, എല്ലാം മറന്നു, ശരീരത്തിൽ പുറ്റുവന്ന് മൂടി മഹാഭാവം. രണ്ടേ രണ്ടക്ഷരം. ആദ്യം ഉറക്കം ജപിച്ചു, പിന്നെ ശബ്ദം കുറഞ്ഞു, അവസാനം ചുണ്ടടഞ്ഞു. മനസ്സിലാണ് രാമ 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 രാമ. എന്താ വാക്കിനർത്ഥം? മനുഷ്യനെ രമിപ്പിക്കുന്നത്, രമിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്, രഞ്ജിപ്പിക്കുന്നത്. അങ്ങനെ മനോരഞ്ജനത്തോടുകൂടി കൊല്ലങ്ങളോളം പുറ്റുവന്ന് മൂടിയിരുന്നു ആ രത്നാകരൻ. പെരുങ്കള്ളൻ, കാട്ടുകള്ളൻ, വൽമീകത്തിൽ നിന്ന് പുറപ്പെട്ട വാൽമീകി മഹർഷിയായി തീർന്നു. ഇതാണ് മനനത്തിനുള്ള ശക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മനനത്തെപ്പറ്റി അഷ്ടാവക്രൻ ആദ്യമായി പറയുന്നതാണോ? അല്ല. യം യം വാഭിസ്മരൻ ഭാവം ത്യജത്യം ദേ കളേവരം തം തമേ വൈദികൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ.
ഭഗവത്ഗീതയിൽ 8-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണത്, കേട്ടോളൂ. എം എം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേകളേവരം. മനസ്സിൽ എന്ത് ഭാവം ഓർത്തുകൊണ്ടാണോ, സ്മരിച്ചുകൊണ്ടാണോ, അനുവർത്തനം അനുധാവനം ചെയ്തുകൊണ്ടാണോ ഒരു മനുഷ്യൻ ശരീരം പോലും വിടുന്നത്? തം തമേ വൈദികൗന്ദേയ സദാ തദ്ഭാവഭാവിത. മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരു കാനം മനനം ചെയ്യണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സുകൊണ്ട് മനനം ചെയ്യുക. ഞാനിപ്പോൾ രാമ 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 ഇതിങ്ങനെ മനസ്സുകൊണ്ട് പറയുമ്പോൾ, വായ കൊണ്ട് പറയില്ല, മനസ്സുകൊണ്ട് പറയുമ്പോൾ ആ രാമ രാമ ആ വാക്കിന് എന്താണോ അർത്ഥം, ആ അർത്ഥം മനസ്സങ്ങളെ ആയിത്തീരാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവണില്ല? ഇല്ല എന്നാ എനിക്ക് തോന്നുന്നത്. എന്തപ്പോ ഒന്ന് ആലോചിക്കുന്നു. മനസ്സിലിങ്ങനെ നമ്മൾ ഉരുവിടുമ്പോൾ, ആ ഉരുവിടുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ബാഹ്യവസ്തുക്കളെ കണ്ടാൽ കണ്ടതിൻ്റെയൊക്കെ ഛായ പകർപ്പ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു വരും. മനസ്സുകൊണ്ട് തന്നെ രാമ 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 ജപിക്കുമ്പോൾ രാമൻ്റെ ഛായ പതിഞ്ഞ് 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 രാമമയമായിത്തീരുന്നു നമ്മുടെ മനസ്സ്. മനസ്സുകൊണ്ട് ഏതേത് ഭാവങ്ങളെ സ്മരിക്കുന്നുവോ തം തമേവൈദികൗന്ദേയ ആ ഭാവം ഏതി പ്രാപ്നോതി അത് മനസ്സിന് കൈവരുന്നു കൈവരുന്നു. നിങ്ങൾ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചാൽ കൃഷ്ണത്വം കൈവരുമപ്പാ. നിങ്ങളത് വിചാരിക്കുന്നേ ഇല്ല അല്ലേ? കൃഷ്ണ എന്ന് ജപിച്ചാൽ മനസ്സ് കൃഷ്ണനാവാതെ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എന്നോടൊന്ന് പറയൂ. മനസ്സാണ് ഈ ജപിക്കുന്നത്, നാവല്ല. മനസ്സുകൊണ്ട് കൃഷ്ണ 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 കൃഷ്ണ. എന്തായി കൃഷ്ണ ശബ്ദത്തിന് അർത്ഥം? എന്നെ കർഷിക്കുന്നത് 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 എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് കർഷിക്കുന്നുവോ അത് മനസ്സായിത്തീരും. സദാ തദ്ഭാവഭാവിത. അത് മനസ്സിൻ്റെ ഒരു നിയമമാണ്, മനോനിയമമാണ്. ജസ്റ്റ് ലൈക്ക് ദേർ ആർ ഫിസിക്കൽ ലോസ്, കെമിക്കൽ ലോസ്, ബയോഫിസിക്കൽ ബയോകെമിക്കൽ ലോസ്, ബയോളജിക്കൽ ലോസ് ഇൻ ദി എക്സ്റ്റേണൽ ഗ്രോസ് യൂണിവേഴ്സ് കൺസേണിങ് മാറ്റർ ആൻഡ് എനർജി എക്സാക്ട്ലി ഇൻ ദ സെയിം മാനർ വിതിൻ യുവർ ബോഡി പേഴ്സണാലിറ്റി ഇൻ ദ മെൻറ്റോ ഇൻ്റലക്ച്വൽ സ്ഫിയർ ഓഫ് യുവർ ബീയിങ് യു വിൽ ഫൈൻഡ് ദി സൈക്കോളജിക്കൽ ലോ ഈസ് മച്ച് മോർ ഫോഴ്സ്ഫുള്ളി ആൻഡ് ഹോൾസംലി ആക്റ്റീവ് വൈബ്രൻ്റ് ബോയൻറ്റ് ആൻഡ് സബ്ലൈം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയാണപ്പം അത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മന്ത്രം ജപിച്ചിട്ടുണ്ടോ? ഒരാൾ കൈ പൊന്തിക്കും എന്ന് പറയും. മന്ത്രം ജപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത് ജപം നിർത്താറായില്ലേന്നാ. ജപിച്ചു കഴിഞ്ഞ് ട്രാൻസ്ഫർമേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജപം ആവശ്യമില്ല. കോണിപ്പടി എത്ര കാലം കയറും? ഇവിടെയുള്ള ചില മഹാന്മാരുണ്ട്, അവരൊക്കെ കൈ പൊന്തിക്കും എന്നിട്ട് പിന്നെയും ഓടി നടക്കുക. അപ്പോൾ എനിക്ക് വന്നെങ്കിലും വേണം വേണം. അപൂർണതയാണ്, അപൂർണത പോട്ടെ, പൂർണ്ണത വരട്ടെ. ജപം പോലും നമുക്ക് നിർത്താം, പിന്നെ നമുക്ക് ആയിത്തീരാൻ ഒന്നുമില്ല. അവിടെ അപേക്ഷയില്ല, ഉപേക്ഷയില്ല, രാഗമില്ല, ദ്വേഷമില്ല, പരമശുദ്ധി മാത്രമേ ഉള്ളൂ, ദിവ്യത്വം മാത്രമേ ഉള്ളൂ. അതിലേക്ക് നയിക്കുന്നതാണ് ഇത് മുഴുവനും. അപ്പം മനസ്സിൽ ഭാവതീവ്രത ജനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ജപിക്കുന്നതും മനനം ചെയ്യുന്നതും ഭാവന ചെയ്യുന്നതുമെല്ലാം. വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ആരോട്? 16 വയസ്സായ ശ്രീരാമനോട്. അങ്ങനെ 16 വയസ്സുകാരിവിടെ വല്ലവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ദിവസം ഇന്ന് രണ്ട് കുട്ടികളൊക്കെ കണ്ടു. ആ 16 വയസ്സായ ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭാവിതം തീവ്രവേഗേന വസ്തുയൻ നിശ്ചയാത്മന തദേവ പശ്യത്യഖിലം സദാ തദ്ഭാവഭാവിത. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കണോ? ഭാവിതം തീവ്രവേഗേന വസ്തുയൻ നിശ്ചയാത്മന നിശ്ചയാത്മന. രത്നാകരൻ രാമരാമ എന്ന് ജപിച്ചപ്പോൾ ആ മഹാപാപം, ആ പാപത്തിൻ്റെ മനസ്സിനുള്ളിൽ എന്തായിരുന്നു നിശ്ചയം എന്ന് നിങ്ങൾ ആലോചിക്കണം. എടോ, താൻ ചെയ്യുന്നതിൽ പാപം എന്നൊരു ഫലമുണ്ട്. ഓ, അങ്ങനെയാ? അതെ, ആ പാപം അനുഭവിക്കാൻ താൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തേ,
ഞാൻ സമ്പാദിക്കുന്നതൊക്കെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ എനിക്ക് കിട്ടുന്ന പാപത്തിൻ്റെ ഭീമഭാഗം അവരല്ലേ അനുഭവിക്കണ്ടേ? ആവോ പോയി ചോദിച്ചിട്ട് വരൂ. അവിടെ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, അതേ പെണ്ണിനെ കെട്ടിയാൽ കെട്ടിയവൻ പുലർത്തണം എന്നാണ് ഞങ്ങളുടെ നിയമം. അതെങ്ങനെ പുലർത്തുന്നു എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കില്ല. എനിക്ക് കുട്ടികളുണ്ട്, അങ്ങ് തന്ന കുട്ടികളുണ്ട്, ഞാൻ ആ കുട്ടികളെ വളർത്തുന്നു. അങ്ങ് കൊണ്ടുവന്ന സാധനങ്ങൾ പണം കൊണ്ട് ഞാൻ സാമാനം മേടിച്ച് പുലർത്തുന്നു, ഇത്രയേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്നത് പാപമാണെങ്കിൽ ആ പാപത്തിലൊന്നും ഞാൻ പങ്കാളിയാവില്ല എന്ന് ഭാര്യയും പറഞ്ഞു, കുട്ടികളും പറഞ്ഞു. ഒരനാഥത്വമാണ് അനുഭവപ്പെട്ടത്. തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ, അപ്പം പിന്നെ എന്തു വേണം? എനിക്ക് ഭാര്യയും വേണ്ട, കുട്ടികളും വേണ്ട, പാപവൃത്തിയും വേണ്ട. ഇതൊക്കെ ഞൊടിയടയിൽ വിട്ടിട്ടാണ് ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചത്, എൻ്റെ പാപം മുഴുവൻ കഴുകിക്കളയാൻ. അപ്പോഴാ പറഞ്ഞത് രാമരാമ ജപിച്ചോളൂ. ആ പറഞ്ഞ വാക്ക് ആ രത്നാകരൻ കാട്ടുകള്ളൻ ഏറ്റെടുത്ത ആ ഒരു മനസ്സ് നിങ്ങൾ ആലോചിക്കുവപ്പാ. അത് ഏറ്റെടുത്തോടുകൂടി അവിടെ കളവ് പോയി, ചതി പോയി, പാപം പോയി, എല്ലാം പമ്പ കടന്നു. ആ മനുഷ്യൻ പുണ്യവാനായി, സുഭഗശീലനായി, ആന്തരസുന്ദരനായി, ആത്മമഗ്നനായി, ജീവൻ മുക്തനായി. ഭാവിതം തീവ്രവേഗേന വസ്തുയൻ നിശ്ചയാത്മന. നമ്മുടെ ഉള്ളിൽ ആ നിശ്ചയമുണ്ടല്ലോ, നിശ്ചയാത്മാവണം നമ്മൾ. മഹർഷിമാരെന്നെ ഉദ്ബോധിപ്പിച്ചു, എനിക്ക് കാര്യം മനസ്സിലായി. അതിനൊന്നും കൂടി മൂർച്ച കൂടി ഭാര്യയോടും കുട്ടികളോടും സംസാരിച്ചപ്പോൾ, ഇനി ഈ ലോകത്തിൽ എന്നെ രക്ഷിക്കാൻ ഞാനും എൻ്റെ മനസ്സും മാത്രമേ ഉള്ളൂ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, വരാൻ പോകുന്നതിലാണ് എൻ്റെ വിഗ്രത. ഞാൻ എന്തു വേണം നന്നാവാൻ എന്നൊരു ചോദ്യം, അതിന് മറുപടി എന്തു പറയും? പാവം വായിച്ചിട്ടുമില്ല, എഴുത്തുമില്ല, ഒന്നുമില്ല. രാമ രാമ രണ്ടക്ഷരം പറയൂ എന്നാ പറഞ്ഞു. ആ രണ്ടക്ഷരം പ്രപഞ്ചത്തിനെ മുഴുവൻ ഗ്രസിച്ച് എല്ലാറ്റിലും ഒരു ദിവ്യ അനുഭവം ചാർത്തത്തക്ക വിധത്തിൽ പ്രബലമായി, പ്രചണ്ഡമായി, ഭാസുരമായി, ജാജ്വല്യമായി. അത് ഭാവിതം തീവ്രവേഗേന, വളരെ തീവ്രതയോടുകൂടി നിശ്ചയാത്മാവായി മനസ്സുകൊണ്ട് നാം എന്ത് ഭാവിക്കുന്നുവോ, തദേവ പശ്യത്യഖിലം. മനസ്സിന് ആ ഭാവമാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടുകൊണ്ട് കാണുന്നത് മുഴുവനും 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 അതായിത്തീരും. അങ്ങനെയാണ് വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. എല്ലാം വാസുദേവൻ, എല്ലാം ഈശ്വരമയം, എല്ലാം ദേവമയം, ദേവിമയം, എല്ലാം ബ്രഹ്മമയം. അങ്ങനെ ആയിത്തീരുന്നത് ഓരോന്നിൻ്റെ മുകളിലും ചായം പൂശിയിട്ടല്ല, നമ്മുടെ മനസ്സിന് വരുന്ന പരിവർത്തനമാണ്. തദേവ പശ്യത്യഖിലം സദാ തദ്ഭാവഭാവിതഃ. തദ്ഭാവഭാവിതഃ, ഈ വാക്കൊക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ച് പഠിക്കും. ഭാവഭാവിതഃ, നാം പറയുന്നത് രാമ രണ്ടക്ഷരമാണ്. ഈ രാമശബ്ദം എന്തിനെ സൂചിപ്പിക്കുന്നു? സാധാരണ നിലയ്ക്ക് ദശരഥപുത്രനാണ്. ആ ദശരഥപുത്രന് രാമൻ എന്ന് പേര് കൊടുക്കാൻ എന്താ കാരണം? രമിപ്പിക്കുന്നവനായതിന്, സന്തോഷിപ്പിക്കുന്നതായതിന്. അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാനുള്ള ഒരു മൂർത്തിയോ ഒരു സ്വരൂപമോ ആണ്. അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുക, എന്നെ സന്തോഷിപ്പിക്കുക, സന്തോഷപ്രദം, സന്തോഷപ്രദം, സന്തോഷപ്രദം. അങ്ങനെ സന്തോഷപ്രദമാണ് രാമ 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 എന്ന് പറഞ്ഞപ്പോൾ മനസ്സ് സന്തോഷിച്ചു തുടങ്ങി. അതല്ലേ പറഞ്ഞത്? തദേവ പശ്യത്യഖിലം, അന്നു മുതൽക്ക് പുറ്റുന്നെണീട്ടതിന് ശേഷം കണ്ടത് മുഴുവൻ രാമൻ തന്നെ. ഞാൻ എപ്പോഴും പറയും, രാമായണം രാമായണം എന്ന് പറഞ്ഞത് അയോധ്യയിൽ അനവധി രാജകുമാരന്മാർ ജനിച്ചു. ഒരു പക്ഷേ നല്ലവരുണ്ടായിരിക്കാം, പക്ഷേ അവരുടെ ആരുടെയും ചരിത്രം നമുക്കറിയില്ല. വാൽമീകി മഹർഷി തൻ്റെ തൂലികാപുത്രനായി മടിയിലിരുത്തി പൊട്ടുതൊട്ട് ആഭരണങ്ങളൊക്കെ അണിയിച്ച് അങ്ങോട്ട് ഇറക്കി വിട്ടു, എൻ്റെ രാമ നീ പുറത്തു പോ, എല്ലാവരുടെയും ഹൃദയത്തിൽ നുഴഞ്ഞു കയറ്, അവരുടെ ദുഷ്ടത മുഴുവനും തട്ടിക്കളയൂ, മാച്ചുകളയൂ, എല്ലാവരെയും സുന്ദരമൂർത്തികളാക്കൂ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോഴാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അറിയപ്പെട്ടത്. അല്ലെങ്കിൽ വെറും ദശരഥപുത്രനായി അസ്തമിച്ചു പോകുമായിരുന്നു. മഹർഷിമാരുടെ തൂലികയ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്ന അത്ഭുതങ്ങളാണ്, മഹാത്ഭുതങ്ങളാണ് രാമായണം, മഹാഭാരതം, ശ്രീമദ് ഭാഗവതം എന്നീ കൃതികളപ്പ.
ഇത് ഈ ലോകത്തിൽ ഒരൊറ്റ പുണ്യഭൂമിയിൽ കാണില്ല, ഭാരതത്തിൽ മാത്രമേ നിങ്ങൾക്കിത് കാണുള്ളൂ. രാമായണം നമ്മുടെ ചരിത്രമാണ്, മഹാഭാരതം നമ്മുടെ ചരിത്രമാണ്. അതിൽ ചർച്ച ചെയ്യുന്നതെല്ലാം മനുഷ്യചരിതം, മനുഷ്യചൈതികൾ, മനുഷ്യ മനസ്സ്, ആ മനസ്സിൻ്റെ കോലാഹലങ്ങൾ, അതിൻ്റെ മഹാത്മ്യം, അതിൻ്റെ നിന്ദത എല്ലാം, നിന്ദ്യത എല്ലാം ഉണ്ടതിൽ. അങ്ങനെ മനുഷ്യ പാട്ടാണ് അതിൽ പാടുന്നത്. അത് നമ്മൾ പുസ്തകം ഷെൽഫിൽ വയ്ക്കുകയല്ല. രാമായണം എഴുതിയിട്ട് എത്ര തലമുറകൾ കഴിഞ്ഞു, ആനുകാലിക സാഹിത്യമായി അത് അസ്തമിച്ചില്ല, ശാശ്വത സാഹിത്യമായി പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണത്. എപ്പോഴും ഓരോ തലമുറയിലും അതിന് രണ്ടാം ജന്മം, മൂന്നാം ജന്മം തുടർച്ചയായിട്ടുള്ള ജന്മമാണ്. ഇതാണ് ഭാരതീയന്മാരുടെ ഹൃദയത്തിൻ്റെ വൈഭവം. ശാശ്വത മൂല്യങ്ങൾ നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്, മസ്തിഷ്കത്തിൽ അതിലും ഭദ്രമായി ഉറപ്പിക്കുന്നവരാണ്. പോകുന്നിടത്തൊക്കെ നിസ്സംശയം ഉത്സാഹത്തോടു കൂടി പറയുന്നു, ഉപന്യാസം നടത്തുന്നു, ഡ്രാമകൾ നടത്തുന്നു, പാട്ടുപാടുന്നു, എന്തെല്ലാം തരത്തിൽ നാം അതിനോട് സമീപിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് അങ്ങനെ സൂക്ഷിച്ചു വരുന്നതാണ്. സദാ തദ്ഭാവഭാവിത. അങ്ങനെ വരുമ്പോൾ കാണുന്നത് മുഴുവൻ അതായിത്തീരും. എത്രയെത്ര മനോദേഹി ധാരയേ സകലം ധിയ സ്നേഹാദ്വേഷാദ് ഭയാദ്വാപി യാതി തത്സ്വരൂപതാം സ്വരൂപതാം. നിങ്ങൾക്കിതൊക്കെ കേൾക്കണോ? അതോ അഷ്ടാവക്ര സംഹിത പറഞ്ഞങ്ങോട്ട് പോട്ടെ. അതന്നെയാ പറയണത്, ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശത്തിൽ കൃഷ്ണൻ പറയണതാണ്, എത്ര എത്ര മനോദേഹി ധാരയേ സകലം ധിയ. ബുദ്ധി കൊണ്ട് ആ യോഗി മനസ്സുണ്ടല്ലോ, ആ മനസ്സ് എത്ര എത്ര മനോദേഹി ധാരയേ. എവിടെ ചെന്ന് എന്തിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും ആ ആലോചനയുടെ ഉള്ളിൽ കടന്ന് കളിക്കുന്ന വികാരം, ആലോചിക്കുന്നത് മനസ്സാണ്, അതിന് പ്രേരിപ്പിക്കുന്ന വികാരം സ്നേഹാദ്വേഷാദ് ഭയാദ്വാപി. നിങ്ങൾക്ക് ഭഗവാനോട് സ്നേഹമാകാം, ഭയമാകാം, വെറുപ്പു ആവാം. ഏത് വികാരമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട. ഭഗവാനോടൊരു പ്രതിബദ്ധതയും ഒരാഭിമുഖ്യവും നിങ്ങൾക്കുണ്ടാവണം. അത് സ്നേഹരൂപത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ വെറുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഭയമാകട്ടെ, അല്ലെങ്കിൽ അസൂയയാകട്ടെ, എന്തായാലും ഭഗവാൻ നിങ്ങളുടെ മുൻപിലും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവണം. കംസനും ശിശുപാലനുമൊക്കെ ഉണ്ടായതുപോലെ, രുക്മിണിക്കും രാധയ്ക്കും ഉണ്ടായതുപോലെ, യുധിഷ്ഠിരനുണ്ടായതുപോലെ, നാരദ മഹർഷിക്കുണ്ടായതുപോലെ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭാവങ്ങളാണ്. പക്ഷേ എല്ലാ ഭാവത്തിൻ്റെയും പാത്രം അല്ലെങ്കിൽ ഹേതു അത് കൃഷ്ണനായിരുന്നു, അല്ലെങ്കിൽ മഹാവിഷ്ണു ആയിരുന്നു. എത്ര എത്ര മനോദേഹി ധാരയേ സകലം ധിയ സ്നേഹാദ്വേഷാദ് ഭയാദ്വാപി യാതി തത്തത്സ്വരൂപതാം. മനസ്സിങ്ങനെ തീവ്രമായി ധരിച്ച് ധരിച്ച് വരുമ്പോൾ ആ മനസ്സിനൊരു പരിവർത്തനമാണ് വരുന്നതപ്പാ. ജനിച്ചത് ലോകത്തിൽ, വളർത്തിയത് അച്ഛനമ്മമാർ, കാണുന്നത് ലോകവസ്തുക്കളെ, പക്ഷേ ആ മനസ്സോ ഇതൊന്നുമല്ല, അത് ദിവ്യമായി, ഭവ്യമായി, ധന്യമായി, മംഗളകാരിയായി, അമൂർത്തമായി, അമൂർത്തമായി, മുക്തമായി, മുക്തമായി, യുക്തമായി. മനസ്സിന് വരുന്ന മാറ്റമാണത്. യാതി തത്സ്വരൂപതാം ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജയീശ്വരേ വൈരേണ ഭൂതപാപ്മാനഃ തമാബുഹു അനുചിന്തയാ. ഇത് ഗോപസ്ത്രീകളെ പറ്റി പറയുകയാണ്. അവർ പാവം, അവർക്ക് എന്തറിയാം? കുത്താനും ഇടിക്കാനും ചേറാനും ഒക്കെ അവർക്ക് അറിയാം. കുറേ പയ്യനെ കറക്കും, പാല് കലക്കും, കാച്ച് തടയും, ഇതൊക്കെയാണ് അവർക്കറിയാം. ആ അറിയുന്നതിൻ്റെ ഉള്ളിൽ ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജയീശ്വരേ. അവർ പാവം കണ്ടത് മനുഷ്യ കൃഷ്ണനെയാണ്. അവർക്ക് ആ ഈശ്വരീയത കൃഷ്ണൻ്റെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ മാംസ കണ്ണുകൾ കൊണ്ട് കണ്ടു, കൃഷ്ണനോട് ആകർഷണം തോന്നി. ആ ആകർഷണം ഒരു പക്ഷേ ഐന്ദ്രിയം, മാംസപരമായിട്ടുള്ള ആകർഷണമാകാം അവരുടെ ഉള്ളിൽ. പക്ഷേ കൃഷ്ണൻ ഈശ്വരനായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ പലതരത്തിലും പലതരത്തിലും വൈരേണ ഭൂതപാപ്മാനഃ തമാബുഹു അനുചിന്തയാ. ചിലർ വൈരം കൊണ്ട്, വൈരം കൊണ്ട് ശിശുപാലനെ പോലെയുള്ളവർ, ചിലർ സ്നേഹം കൊണ്ട്,
അങ്ങനെ എന്ത് വിചാരങ്ങൾ കൊണ്ടായാലും അവർക്കൊക്കെ വന്നത് കൃഷ്ണത്വമാണ്. കാമാദ്വേഷാദ്ഭയാത് സ്നേഹാത് യഥാഭക്തേശ്വരേ മനഃ ആവേശ്യ തദഘം ഹിത്വ ബഹവ തദ്ഗതിം ഗതാ. ചിലർ കാമം കൊണ്ട്, ദ്വേഷം കൊണ്ട്, ഭയം കൊണ്ട്, സ്നേഹം കൊണ്ട്, എന്തായാലും ഭക്തേശ്വരേ മനഃ, അവരുടെ ഭക്തിക്ക് പ്രേരണ എന്തായാലും മനസ്സ് ഈശ്വരനിലായി. ആവേശ്യ തദഘം ഹിത്വ, അങ്ങനെ ആവേശിപ്പിക്കുന്നത് വഴി അവർക്ക് സംഭവിച്ചത് എന്താ? അഘം പാപം ഹിത്വ, അതെല്ലാം പോയി. ഈ പാപം വന്ന് നമ്മളെ ഗ്രസിക്കുന്നതും തട്ടുന്നതും അടിച്ചേൽപ്പിക്കുന്നതും എല്ലാം വ്യഥിപ്പിക്കുന്നത് മനസ്സിലാണ്. ആ മനസ്സ് ഈശ്വരനിൽ ലഗ്നമായി, വ്യഗ്രമായി, യുക്തമായി. അങ്ങനെ വരുമ്പോൾ പിന്നെ പാപത്തിന് സ്ഥാനമില്ല, അതിൽ നിന്നെല്ലാം മുക്തി വന്ന് ബഹവഹ തദ്ഗതിം ഗതാഹ. അതാണ് ശിശുപാലൻ്റെ കഴുത്തങ്ങടെ അറുത്തപ്പോ, അറക്കുന്നത് വരെ ശിശുപാലനും ശത്രുതയും അറുത്തപ്പോളോ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു തേജസ് പുറപ്പെട്ടു. എല്ലാവരും കാണത്തക്ക വിധത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിച്ച് കൃഷ്ണപരമാത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഇത് കണ്ടപ്പോഴാണ് അപ്പോ ചെറുപ്പം മുതൽക്കേ കൃഷ്ണനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ ആ ശിശുപാലൻ്റെ നാവിൽ വെള്ളക്കുഷ്ഠം വരുന്നതിന് പകരം ഇങ്ങനെ എല്ലാവരും കാണുകേ ഒരു തുറന്ന ഒരു സായുജ്യം അനുഭവപ്പെടേ, ഇതെന്താത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് മറുപടി പറയുന്നത്, ഗോപ്യ കാമാത് ഭയാത് കംസോ കഭയാത് കംസ ദ്വേഷാച്ചൈദ്യാദയോ നൃപാഹ സംബന്ധാത് വിഷ്ണയ സ്നേഹാത് യൂയം ഭക്തിയ വയം വിഭോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോപ്പാ? ഒന്ന് മനസ്സിലാക്കിന് ഈ ഭാരതീയത എന്താണ്. നിങ്ങളുടെ ഈ ഏഴത്തം കളയുവപ്പാ, ഈ പിച്ചത്തം. പണമുണ്ടായിട്ട് നമുക്ക് ധനികനാവാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് പണമില്ലാതെ മനസ്സുകൊണ്ട് ധന്യത കൈവരിക്കാനുള്ള ഒരു മാർഗമാണ്. ഗോപ്യ കാമാത്, ഗോപികൾ കാമം കൊണ്ട്, ഭയാത് കംസഹ, കംസൻ പേടികൊണ്ട്, ദ്വേഷാത് ചൈദ്യാദയോ നൃപാഹ. ശിശുപാലൻ മുതലായിട്ടുള്ള രാജാക്കന്മാർ ബദ്ധവൈരികളായിരുന്നു ദ്വേഷം കൊണ്ട്. സംബന്ധാത് വൃഷ്ണയ, കൃഷ്ണൻ വൃഷ്ണികുലത്തിലാണ് ജനിച്ചത്. അപ്പോൾ എല്ലാ ആ കുലത്തിൽപ്പെട്ട എല്ലാവർക്കും കൃഷ്ണൻ സംബന്ധിയ, ഞങ്ങളുടെ ആളാണ്, ഒരു ബന്ധമാണ് അവർക്കുള്ളത്. സ്നേഹാദ്യൂയം യുധിഷ്ഠിരനോ, അങ്ങേയറ്റത്തെ സ്നേഹ, സ്നേഹത്തിൻ്റെ പേരിൽ കൃഷ്ണനോട് എന്ത് പറഞ്ഞാലും കൃഷ്ണൻ വേണ്ടാന്ന് പറയില്ല. ഈ ചോരക്കളം ഒഴിവാക്കാൻ വേണ്ടി ആരെയാ പറഞ്ഞയക്കുക? കൃഷ്ണ, എനിക്ക് കൃഷ്ണൻ തന്നെ പോയാലേ പറ്റുള്ളൂ, പോവോ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ പോയിക്കളയാം, പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല, എന്നാലും പോകാം, ചേട്ടൻ പറയുമ്പോൾ എന്നാ പറഞ്ഞത് കൃഷ്ണൻ. അങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിച്ചതും പറഞ്ഞത് കേട്ടതും എന്തുകൊണ്ടാ? സ്നേഹക്കയറുകൊണ്ടുള്ളൊരു കെട്ടാണ് രണ്ടുപേരും തമ്മിൽ. സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്തിയാവയം വിഭോ. നാരദ മഹർഷി പറയാണ്, ഞങ്ങളെപ്പോലെയുള്ളവർക്കാണ് ഭക്തി. നിങ്ങൾ എടുത്തു ചാടുമൊന്നും വേണ്ട, ഞാൻ ഭക്തനാണ്. ഭക്തി വരണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഈശ്വരനല്ലാതെ ഒന്നുമില്ല, ഒന്നുമില്ല. ഈശ്വരൻ പ്ലസ്സുമില്ല, ഈശ്വരൻ മൈനസുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഉള്ളൂ, ഉള്ളൂ. അതൊഴികെ ഒന്നുമില്ല എന്നുള്ള തത്വം മനസ്സിൽ ഉദിക്കണം, ബുദ്ധി അത് സമ്മതിക്കണം, ഹൃദയത്തിന് സന്തോഷവും സൗഭാഗ്യവും സാഫല്യവും തോന്നണം. ഒരൊറ്റ ആളോട് വൈരബുദ്ധി തോന്നരുത്. അങ്ങനെ ഉള്ളിൽ ഉള്ളിൽ ആത്മ ആഹ്ലാദത്തോടുകൂടി ആറാടി ആറാടി ഊളയിടാൻ സാധിക്കണം. അതുകൊണ്ട് എന്താ പറയുന്നത് ശ്രീമദ് ഭാഗവതം? തസ്മാത് കേനാപ്യുപായേന മതിഹി കൃഷ്ണേ നിയോജയേത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ മനസ്സിൽ ഏന കേനപ്രകാരേണ മതിഹ് കൃഷ്ണേ നിയോജയേത്. നിങ്ങൾ എന്ത് പ്രകാരം ഉപയോഗിച്ചാലും വിരോധമില്ല, മനസ്സ് കൃഷ്ണനിൽ അങ്ങോട്ട് പ്രവേശിക്കട്ടെ, ഒട്ടി അവിടെ നിൽക്കട്ടെ. ഭ്രമരം നല്ല തേനുള്ള പൂക്കിൽ വന്ന് അങ്ങനെ കുടിച്ച് കുടിച്ച് പറഞ്ഞ് അവിടെ നിൽക്കുന്ന മാതിരി മനസ്സ് അവിടെ അങ്ങോട്ട് നിൽക്കട്ടെ. നിങ്ങളതിന് ഉപയോഗിക്കുന്നത് കാമമാകാം, സ്നേഹമാകാം, ഭയമാകാം, അസൂയയാകാം, വൈരമാകാം, എന്ത് വികാരമാണെങ്കിലും സർവ്വവികാരവും പ്രകൃതി രചിക്കുന്നതും ദൈവതത്വമാണ്. അതിന് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ മതി.
എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്? ആ ഒരു ശ്ലോകം നിങ്ങളുടെ മനസ്സിൽ നല്ലോണം പ്രവേശിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. മുക്താഭിമാനി മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യവി കിം വദന്തീഹ സത്യേയം യാമതിഹി സാ ഗതിർഭവേത്. ഇതൊരു മനോനിയമമാണ്, നിയമമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാ. എന്താ അടുത്ത ശ്ലോകം? 12-ാമത്തത്. ആത്മാ സാക്ഷി വിഭു പൂർണ ഏകോ മുക്തശ്ചിദക്രിയ അസംഗോ നിസ്പൃഹശാന്തോ ഭ്രമാ സംസാരവാനിവ. എല്ലാവരും ഏറ്റു ചൊല്ലോ. ആത്മാ സാക്ഷി വിഭു പൂർണ ഒന്ന് ഉറക്കെ ചൊല്ലിനപ്പാ, എന്നെ കേൾപ്പിക്കാനെങ്കിലും ചൊല്ലൂ. സ്നേഹമില്ലേ നിങ്ങൾക്ക്? ഒക്കെ വീട്ടിൽ ഒതുക്കി വെച്ചിട്ട് അങ്ങോട്ട് വരണല്ലേ. ആത്മാ സാക്ഷി വിഭു പൂർണ ഏകോ മുക്തശ്ചിദക്രിയ അസംഗോ നിസ്പൃഹശാന്തോ ഭ്രമാത് സംസാരവാനിവ. ആത്മാ സാക്ഷി വിഭുഹു പൂർണ. അഷ്ടാവക്കറിന് ഒരൊറ്റ കാര്യമേ പറയാവുള്ളൂ. എന്താ അത്? ആത്മാ, ആത്മാ. ഞാൻ എന്ന വാക്കുകൊണ്ട് എല്ലാവരും കുറിക്കുന്നതും സൂചിപ്പിക്കുന്നതുമായ ഉൾപൊരുൾ, ഉൾ സാന്നിധ്യം, ഉൾ മഹിമ, ഉൾ പ്രകാശം, ഉൾ സത്ത, ഉൾ ഉണ്മ എന്തോ അതാണ്. നിങ്ങൾ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാനല്ലേ? ഞാൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞാനാണോ? ആണെങ്കിൽ ദാ ഇതാണെന്ന്. ഞാനാണെങ്കിൽ ഇങ്ങനെയാണ്. എന്ത്? ആത്മാ. പറയൂ, ഞാൻ ആത്മാവാണെന്ന് പറയൂപ്പാ. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. ആത്മാവാണെങ്കിലോ സാക്ഷി. മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. നിങ്ങൾ സാക്ഷിയാണ്. എന്തിനു വേണമെങ്കിൽ കണ്ടോളൂ, കേട്ടോളൂ, രുചിച്ചോളൂ, അനുഭവിച്ചോളൂ, ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ, ഓർമ്മിച്ചോളൂ, മറന്നോളൂ, ഉറങ്ങിക്കോളൂ, സ്വപ്നം കണ്ടോളൂ, ഉണർന്നിരുന്നോളൂ, ജനിച്ചോളൂ, മരിച്ചോളൂ. നിങ്ങളെന്താ? സാക്ഷി. എന്ത്? ഈ പറയുന്നതും നടക്കുന്നതും ഒന്നുമല്ല, ഇതിന് സാക്ഷിയാണ്. എന്തുകൊണ്ട്? ഞാൻ എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയൽ നിർത്തി. അഞാൻ, അഞാൻ, അഞാൻ എന്ന് പറയും. ഞാനാണോ? നിങ്ങൾ ആത്മാ, സാക്ഷി. അതിന് നിങ്ങളുടെ പെർമിഷൻ വേണ്ട, അതിന് വേറെ ഒരാളുടെ ഔദാര്യം വേണ്ട, ഈശ്വരൻ്റെ പ്രത്യേക സമ്മതപത്രം വേണ്ട. ആത്മാ സാക്ഷിയാണ്. വിഭുഹു എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഗൃഹസ്ഥനല്ല, വീട്ടുവാസിയല്ല, നിങ്ങൾ വിശ്വവാസിയാണ്. വിശ്വവാസി എന്തുകൊണ്ട്? ഞാൻ എന്ന് പറയുന്നത് കൊണ്ട്. ഞാൻ എന്ന വാക്കിനർത്ഥം വിശ്വസാന്നിധ്യമാണ്. സാക്ഷി എന്നുള്ള സ്ഥാനമേ അതിനുള്ളൂ. ഇത് വാസ്തവമാണ്. ഈ വാസ്തവത്തിന് നിങ്ങളുടെ അനുമതിയോ നിഷേധമോ വേണ്ട. പൂർണ്ണ. നിങ്ങൾ ഇക്കണ്ട കാലം ജീവിച്ചുവല്ലോ ഞാൻ 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 എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ആ ഞാനിൽ ഒരു പൊടിപ്പ് കൂട്ടിയിട്ടുണ്ടോ? എന്താ ഒരു മിണ്ടാതെ പറയണപ്പാ. നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടായപ്പോൾ ഞാൻ കൂടിയോ? ഞാൻ ക്യൂബായിയോ? അയ്യോ. ഉദ്യോഗം കിട്ടിയപ്പോൾ കൂടിയോ? അതിലെന്തെങ്കിലും ഒരു കൂടുതൽ വന്നിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത്. പൂർണ്ണ. അതിന് കുറവ് വന്നിട്ടുണ്ടോ?
അപ്പം ഞാൻ എപ്പോഴും പൂർണ്ണമായി പൂർണ്ണമായി പ്രകാശിക്കുന്നതാണ്. അതിലൊരു കൂട്ടലില്ല, അതിലൊരു കുറയ്ക്കലില്ല, അതിലൊരു പെരുക്കലില്ല, അതിലൊരു ഹരിക്കലില്ല. ആത്മാ സാക്ഷി വിഭുഃ പൂർണ്ണ ഏകോ. അത് എത്ര എണ്ണം അങ്ങനെ? മിനിഞ്ഞാന്നൊരു ഞാൻ, ഇന്നലെ വേറെ ഒന്ന്, അമ്മ വിളിച്ചപ്പോൾ ഞാൻ മിണ്ടി, അപ്പോൾ ഒരു ഞാൻ വേറെ. ഇങ്ങനെ ഒരു 1008 ഞാനുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? അതോ എല്ലാം കൂടി ഒന്നോ? എല്ലാ പ്രവൃത്തിയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഒക്കെ ചെയ്തു ഒക്കെ ചെയ്തു ഒക്കെ ചെയ്തോ എന്ന് പറയുമ്പോഴേക്കും ഈ ഞാൻ എന്തെങ്കിലും മാറിയോ? മാറിയോ? പിന്നെ എന്താ നിങ്ങളുടെ കംപ്ലൈൻറ്? എന്താണ് നിങ്ങളുടെ കംപ്ലൈൻറ്? മകൾക്ക് കല്യാണം കഴിഞ്ഞു, മകൾക്കാ കല്യാണം കഴിഞ്ഞത്. നിങ്ങളുടെ ഞാൻ മാറിയോ? അതിന് കല്യാണം കഴിഞ്ഞു. ആ കല്യാണത്തിന് മുഴുവൻ സാക്ഷിയായിരുന്നു, വന്നവരെയൊക്കെ കണ്ടു, സംസാരിച്ചു, പെൺകുട്ടിയെ പറഞ്ഞയച്ചു, വന്നു, ഇത്ര തന്നെയല്ലേ ചെയ്തിട്ടുള്ളൂ. ഞാനെവിടെ മാറിയപ്പാ? അത് ഏകഹ മുക്തഹ. ആ ഞാൻ എന്ന് പറയുന്ന തലത്തിൽ ഒരു തലത്തിൽ എന്തെങ്കിലും ഒന്ന് അവിടെ വന്ന ഏശനില്ല, അവിടുന്ന് ഒന്നും ഒട്ട് പുറപ്പെടുന്നുമില്ല. നിസ്പ്രചിത് അക്രിയ. അവിടെ ഒരു വിധത്തിലുമുള്ള പ്രകൃതിയോ ചലനമോ സ്പന്ദനമോ ക്രിയാത്മകത്വമോ ഇല്ല ആ ഞാൻ തലത്തിൽ. നിങ്ങളൊക്കെ കഴിഞ്ഞ് പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് അവസാനം വയ്യാൻ്റെ ആകുമ്പോൾ എന്താ പറയണേ? അതേ, എന്നോട് ഇനി ഒന്നും പറയണ്ട, എനിക്ക് വയ്യ, ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്നാ. എന്തേതങ്ങനെ? ഈ കണ്ട അധ്വാനമൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താ? അതെ, ഇനി എന്നോട് ഒന്നും മിണ്ടരുത്, ഞാൻ ഈ ഉറങ്ങാനായിട്ട് എന്ത് ചെയ്യണു? ചെയ്തതൊക്കെ മറന്നു, ഇനി ഒട്ട് കേൾക്കും വേണ്ട, ഞാൻ എൻ്റെ പാട്ടിൽ എൻ്റെ ഉള്ളിൽ ഒതുങ്ങി സർവം വിസ്മരിച്ച് കിടക്കുകയാണ് പോണത്. അങ്ങനെ ഞാൻ സുഖമായി കിടന്നുറങ്ങട്ടെ, ഉറങ്ങി എന്നാ പറയുന്നു. അപ്പം ഈ ഞാൻ ഉറക്കം വിട്ട് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്ന് പറയണപ്പാ. ഏ, നിങ്ങളൊക്കെ ഞാൻ ചവണയിലിട്ട് പിടിക്കും, ചവണയിലിട്ട് പിടിക്കും. അമ്പടാ, അങ്ങനെയുണ്ടോ ഒരു കാര്യം? ഇതാണ് ശാസ്ത്രം എന്ന് പറയണത്. ഇതാണ് ഏകോ മുക്ത ചിതക്രിയ. ഈ ഞാൻ എന്ന് പറയണത് എന്താ? ഈ പ്രപഞ്ചം മുഴുവനും ദ്രവ്യ ഊർജങ്ങളുടെ സംഘാതമാണ്. ഭൂമി ഖരവസ്തു, ജലം ദ്രവം, വായു വാതം, അഗ്നി ഊർജം, ആകാശം ഇതിലൊന്നും പെടാത്തത് ഒക്കെ ദ്രവ്യവും ഊർജവും കൂടിയിട്ടുള്ള സംഘാതമാണ് പ്രപഞ്ചം മുഴുവനും. നിങ്ങളുടെ വീടും നിങ്ങൾ ധരിക്കുന്ന ആഭരണവും വസ്ത്രവും എല്ലാം ജഡമയം. ശരീരവും ജഡമാണ്, ജഡമാണ്, ജഡമാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ അതിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ, അതാണ് ചേതനാത്മകം. ചിത്ത്, ചിത്ത്, ചിത്ത് എന്ന് പറയുന്നത് ചിത്തമല്ല, ചിത്ത്. അതാണ് സെൻഷ്യൻസ്, അതാണ് ആനിമേഷൻ ഉണ്ടാക്കുന്നത്, അതാണ് കോൺഷ്യസ്നെസ്. That consciousness is absolutely different from matter and energy. The entire creation consists of only matter and energy. ഈ മഹാസൃഷ്ടി മുഴുവനും ദ്രവ്യവും ഊർജവും മാത്രം കലർന്നതാണ്, കലർന്നതാണ്. അതിലൊരൊറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് ചേതനം കണ്ടു ചേതനം കണ്ടുപിടിക്കാൻ പറ്റില്ല. അവനവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ മാത്രമേ അത് സ്പന്ദനങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ, ചലനങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ, ക്രിയാത്മകത തൊടുത്തുവിടുന്നുള്ളൂ. ആ സാധനം സ്വയം മാറ്ററല്ല, എനർജിയല്ല, ചിത്താണത്. അത് ചിത്തായതിനാൽ ഈ നടക്കുന്ന സ്പന്ദനങ്ങളും ചലനങ്ങളും മുഴുവനും ദ്രവ്യോർജ മണ്ഡലങ്ങളിലാണ്. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉവപ്പാ, ദ്രവ്യോർജ മണ്ഡലങ്ങളിൽ മാത്രമേ സ്പന്ദനങ്ങളും ചലനങ്ങളും കർമ്മങ്ങളും നടക്കുന്നുള്ളൂ. ദ്രവ്യവിലക്ഷണം, ഊർജ വിലക്ഷണം, സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മാറ്റർ ആൻഡ് എനർജി, ദാറ്റ് വിച്ച് യു കോൾ സെൻഷ്യൻസ്, ദ കോൺഷ്യസ്നെസ്, ബിക്കോസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദി എൻറ്റയർ മെറ്റീരിയൽ എനർജിയൽ വേൾഡ്. ഓൾ ദി ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രാക്ഷൻസ് വിച്ച് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ മാറ്റർ എനർജി വേൾഡ്, നത്തിങ് അപ്ലൈസ് ടു ഇറ്റ്. Because it is entirely different. It is sentient, sentient, sentient. ജഡമായിട്ടുള്ള ഈ ലോകവസ്തുക്കളിൽ സൂക്ഷ്മമോ സ്ഥൂലമോ ആയി എന്തെല്ലാം സ്പന്ദനങ്ങളോ ചലനങ്ങളോ സമ്പർക്കങ്ങളോ നടക്കുന്നുണ്ടോ
ആ നടക്കുന്നത് മുഴുവൻ ജഡലോകത്തിൽ ജഡവസ്തുക്കളിലാണ്. ഈ ജഡവസ്തുവിൽ നിന്ന് തികച്ചും വിലക്ഷണമായിരിക്കുന്ന ചേതനാമയമായ ഞാനുണ്ടല്ലോ, ആ ഞാനിൽ ഈ പ്രവൃത്തി ഒന്നും ഏശുന്നില്ല, അത് നിഷ്ക്രിയമാണ്. ഒന്ന് പറയുന്നപ്പ, നിഷ്ക്രിയം പറയൂ. നിഷ്ക്രിയം, നിസ്പന്ദം, നിശ്ചലം. അതിന് ഒരനക്കം സംഭവിക്കുന്നില്ല, ഒരിളക്കം അതിന് സംഭവിക്കുന്നില്ല. എവിടെ അനക്കവും ഇളക്കവും ഉണ്ടോ അവിടെയാണ് പ്രവൃത്തി. ആ പ്രവൃത്തിക്കാണ് പ്രവൃത്തി ഫലങ്ങൾ. അങ്ങനെ പ്രവൃത്തിയോ പ്രവൃത്തി ഫലങ്ങളോ ഏശാതെ അസംഗോ നിസ്പൃഹശാന്തോ, ഒരു തരത്തിലുള്ള ഒട്ടലും ഈ ദ്രവ്യ പ്രപഞ്ചത്തിലോ ശരീരത്തിലോ ഒന്നിലുമില്ലാതെ നിസ്പൃഹ, അതിനെ ആശിക്കാനായി ലോകത്തിൽ ഒരു വസ്തുവില്ലപ്പാ. ഈ ഞാൻ എന്ന് പറയുന്നതിന് അഭിലഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ ലോകത്തിൽ ഒന്നുമില്ല. ഞാൻ ചേതനാത്മകമാണ്. ചേതനാത്മകനായ ഞാൻ എന്തെങ്കിലും അഭിലഷിക്കണമെങ്കിൽ ചേതനാത്മകമായ എന്നിൽ വന്നു ചേർന്ന് എനിക്കൊരു മുതൽക്കൂട്ടായി ഇരിക്കുന്നതല്ലേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? തോന്നുന്നു മനസ്സിലായോ നിങ്ങൾക്ക് എൻ്റെ ഭാഷ? ഞാൻ ചേതനയാണല്ലോ. ചേതനാത്മകമായി എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ ഈ ചേതനയോടുകൂടി ചേരുന്നതല്ലേ. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് പോലും ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നില്ല, അതൊരു കവറായിട്ട് നിൽക്കണേ ഉള്ളൂ. ഈ ഞാൻ എന്ന് പറയുന്ന തലത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഞാൻ അഭിലഷിക്കണമെങ്കിൽ അത് വന്ന് എന്നോടുകൂടി ചേർന്ന് ഈ ഞാനെ ഒന്ന് വലുതാക്കി ഒന്ന് വീർപ്പിക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലോകത്തിൽ? ഉണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനാ അഭിലാഷം? എന്തിനാ നമ്മൾ അഭിലഷിക്കുക? വക്കോ തുരുമ്പ്, ഒരു വസ്തുവില്ല അവിടെ, ഒക്കെ ജഡമാണ്. ജഡമാണ്. ജഡപ്രപഞ്ചത്തിൽ നിന്ന് ചേതനാത്മകമായ എനിക്ക് എന്താണ് മുതൽക്കൂട്ട്? എന്താണ് സംഭാവന? എന്നോടുകൂടി ചേരുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. ഇല്ല. പുഴകൾ വന്ന് സമുദ്രത്തിൽ ചേരുന്നു. സമുദ്രം ജലമാണ്, പുഴയും ജലമാണ്. അപ്പം രണ്ടും കൂടി സഹാക്കളായി സാഹോദര്യത്തോടു കൂടിയിരുന്നു. എന്നിൽ വന്നു ചേരാൻ ഈ പാഞ്ചഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ അസ്മദീയമായ ഒരു വസ്തു ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടാകെ ഉണ്ടോ? വിടൂ ആശകളെ, വിടൂ, വിടൂ, വിട പറയൂ. ഞാൻ നിറഞ്ഞവനാണ്, പൂർണ്ണനാണ്, നിഷ്ക്രിയനാണ്, ചിത്താണ്. എനിക്കിവിടെ കിട്ടാൻ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എന്നോടുകൂടി ചേരുന്നതല്ല ഒന്നും. ഞാൻ വിലക്ഷണമാണ് സർവവും. ഞാൻ ഒറ്റയ്ക്ക് ഏകനാണ്. എനിക്ക് ബാധ ഏൽപ്പിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഞാൻ ക്രിയ ചെയ്യുന്നവനല്ല. ക്രിയാഫലം എന്നിൽ ഏശില്ല, അനുഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ നിത്യമുക്തനാണ്, നിത്യമുക്തനാണ്, നിത്യമുക്തനാണ്. അസംഗഹ, എനിക്ക് ഒട്ടലില്ല. മിണ്ടരുത് നിങ്ങൾ അറ്റാച്ച്മെൻ്റ്. ആർക്ക്? ആർക്ക്? നിങ്ങളുടെ മനസ്സ് ഏതെങ്കിലും ഒന്നിൽ ചെന്ന് ഒട്ടുവോ? മനസ്സാണ് ഒട്ടുവോ എന്ന് ചോദിക്കണേ. മനസ്സ് ചേതനാത്മകമാണ്. അത് എവിടെങ്കിലും ചെന്ന് ഒട്ടുവോ? അതിൽ എന്തെങ്കിലും വന്ന് വീഴുവോ? നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചു. എവിടെയാ ജനിക്കുന്നത്? മനസ്സിലോ? നേഴ്സിംഗ് ഹോമിൽ? വീട്ടിൽ കൊണ്ടുവന്നു, തന്നെ കിടത്തി. നിങ്ങളുടെ മനസ്സിലാ കുട്ടി നുഴഞ്ഞു വന്ന് മനസ്സിൽ പതിയുന്നുണ്ടോ? നമ്മുടെ മനസ്സ് അസംഗമാണ്, നിസ്പൃഹ, ശാന്ത. അപ്പം പിന്നെ നമുക്ക് എന്താ കുഴപ്പം? ഭ്രമാത് സംസാരവാനിഹ. ഭ്രമം ഇതറിയാത്തത് കൊണ്ട്, ആലോചിക്കാത്തത് കൊണ്ട്, ചുഴിഞ്ഞിറങ്ങി ചിന്തിക്കാത്തത് കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകവസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സോ ബുദ്ധിയോ ആത്മതലമോ നമുക്ക് ദർശിക്കാൻ പറ്റുന്നില്ല. അത് തത്വവിചാരം കൊണ്ട് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ജനക മഹാരാജാവ് സിംഹാസനത്തിൽ ഇത്ര നാളും ഇരുന്നിട്ട് ആത്മവിചാരം ഉണ്ടായില്ല. സദസ് മുഴുവനും അഷ്ടാവക്ര മഹർഷി നടന്നു വേണം ആ വിളവ് കണ്ട് ചിരിച്ചപ്പോൾ, അത് കണ്ട് ചിരിച്ചപ്പോഴേ എന്താ അതെന്ന് ചോദിച്ചപ്പോഴാണ് പറയാൻ തുടങ്ങിയത്. ഇതുവരെ ജനകൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരം ഉണ്ടായില്ല. താൻ ചിത്താണ്, നിഷ്ക്രിയനാണ്, എനിക്കൊന്നും ഏശില്ല,
എനിക്ക് മിഥിലാരാജ്യം ഒരു അഡീഷനല്ല, ഒരു സമ്പത്തല്ല. ആ വിചാരം ഇപ്പോഴാ വരുന്നത്, ഭ്രമാത് സംസാരവാനിഹ. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഭ്രമമാണ് ഞാൻ സംസാരി സംസാരി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി പറയരുത്. ഞാൻ ഞാൻ ഇപ്പം എന്നോട് പറയൂ, ഞാൻ സംസാരിയാണോ എന്ന്. എന്താ ഇവരും ഉണ്ടാതെ? ഞാനാണ് ചോദിക്കുന്നത്. ഞാൻ എന്ന് പറയുന്നത് ദേഹവിലക്ഷണമാണ്. അപ്പോൾ പിന്നെ ആർക്കാ ഈ സംസാരം? സംസാരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, കുടുംബം എന്നൊക്കെ പറയുന്നല്ലോ. അപ്പോൾ സംസാരത്തിൽ ജനിച്ചു, എനിക്ക് മോഹമുണ്ട്, എനിക്ക് പലതും ചെയ്യാനുണ്ട്, കുട്ടികൾ, കുട്ടികളുടെ കുട്ടികൾ എല്ലാം കൂടി നട്ടം തിരിച്ചിൽ മാറാൻ ഒരു ചെക്കിട്ടപ്പോൾ വട്ടം തിരിച്ചിലായി. ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഈ പറയുന്നതൊക്കെ ഭ്രമം കൊണ്ടാണെന്ന്. ഭ്രമാത് സംസാരവാനിഹ ആത്മാ സാക്ഷി വിഭുഃ പൂർണ ഏകോ മുക്തശ്ചിതക്രിയ അസംഗോ നിസ്പൃഹോ ശാന്തോ ഭ്രമാത് സംസാരവാനിഹ. ഇതാണ് ആത്മമനനം. നിങ്ങളിത് ചെയ്യോ? അപ്പം ഇന്ന് എങ്ങനെയാ കിടന്നുറങ്ങുക പറയൂ. ഭഗവാനെക്കുറിച്ച് സ്മരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ധ്യാനിക്കാനും പറയുന്നില്ല. ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ എപ്പോഴും, ആ ഞാൻ അത് ഒറ്റയാ, അത് ചേതനമാണ്. അതിൻ്റെ സ്വഭാവം അത് ശരീരമല്ല, പഞ്ചഭൂതങ്ങളല്ല, ഒന്നുമല്ല. അവിടെ ഒരു പ്രവൃത്തിയും നിർഗളിക്കുന്നില്ല. അവിടെ ഒരു വിധത്തിലുള്ള ഫലവും സ്വാധീനവും വന്ന് വീഴുന്നില്ല. അങ്ങനെ സ്വച്ഛ സ്വതന്ത്രമായി എല്ലാറ്റിനും സാക്ഷിയായി ദൃശ്യവിലക്ഷണമായി ദ്രഷ്ടാവായി ദൃക്കായി സ്വയം അനുഭവസിദ്ധമായി ഞാൻ ഞാൻ എന്നുള്ള ആ പ്രത്യയം തൊടുത്തു വിട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യത്തെ സദാ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉൾ ഉണ്മയാണത് എന്ന് വിചാരിച്ച് നിങ്ങളിന്ന് കിടന്നുറങ്ങണം. ഉറങ്ങോ? ഒന്ന് കയ്യ് പൊന്തിക്കാൻ ഉറങ്ങുന്നവർ. ഇങ്ങനെ ഒരു സദസ് ഉണ്ടായിട്ടുണ്ടാവില്ല ലോകത്തിൽ. ഞാനിപ്പോഴും ഒരു കലവറയോട് കൂടിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ അഷ്ടാവക്ര സംഹിത എടുത്തങ്ങോട്ട് പോവാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇവിടെ പറയുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു ചുമരിനോടോ പാറയോടോ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ ക്യാമറയെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്, അവിടെ ആരുമില്ലല്ലോ. എന്നാലും ഞാൻ ക്യാമറയാണെന്ന് വിചാരിച്ചല്ല സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്ന നിങ്ങൾ അങ്ങേയറ്റത്തെ ഭാഗ്യശാലികളും എല്ലാമാണ്. നാളെ ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേകമായ ഒരു ഭാഗം എടുത്ത് അവതരിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. 60 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊന്ന് ഡൽഹിയിലാണ് കഴിഞ്ഞ കൊല്ലം സംസാരിച്ചത്. ഇത് അധ്യാസ ഭാഷ്യം എന്ന് പറയും ശങ്കരാചാര്യൻ്റെ. ബ്രഹ്മസൂത്രത്തിന് ഒരു മുഖവുര എഴുതിയിരിക്കുക അദ്ദേഹം. ആ മുഖവുര യുഷ്മദസ്മത് പ്രത്യേകോചരയോഹോ വിഷയവിഷയനോഹോ തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതര ഭാവാനുപപത്തൗ സിദ്ധായാം തദ്ധർമാണാമപി സുതരാം ഇതരേതര ഭാവ അനുപപത്തി എന്ന് പറഞ്ഞ് വിശേഷപ്പെട്ട ഒരു ചിന്താഗതി അവതരിപ്പിക്കുക. ഒരൊറ്റ ആൾക്ക് എതിർക്കാനോ സമ്മതിക്കാതെ ഇരിക്കാനോ പറ്റില്ല. അത് നിങ്ങളൊക്കെ സമ്മതം മൂളുകയാണെങ്കിൽ ഞാൻ പറയാം നാളെ. അതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നീ എന്ന് രണ്ട് പ്രത്യയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നീ, ഇതെപ്പോഴെങ്കിലും ഒന്ന് മറ്റൊന്നാവുമെന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം. ഞാൻ നീ എന്ത്, നീ ഞാൻ ഒന്ന് കിഴക്കോട്ട് പോകണേ പിന്നെ ഒന്ന് പടിഞ്ഞാട്ടാ പോണത്. അപ്പം ഞാൻ നീ എന്ന് പറയുന്ന രണ്ട് പ്രത്യയങ്ങൾ എപ്പോഴെങ്കിലും കൂടിച്ചേരുമോ? ഒന്ന് മറ്റൊന്നാവുമോ? പരസ്പര വിരുദ്ധങ്ങളാണ്. ഇതെല്ലാവർക്കും അനുഭവസിദ്ധമാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ സംസാരം എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് മനുഷ്യൻ പ്രബുദ്ധനാകുക എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. കുറേ കൊല്ലങ്ങൾ മുൻപ് ഞാൻ ജംഷഡ്പൂരിൽ സംസാരിച്ചപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അമ്മിണി മാധവൻ അവരുടെ വീട്ടിലാണ്. അപ്പോൾ മാധവൻ പറഞ്ഞു, സ്വാമിജി ശ്ലോകങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാവുള്ളൂ, സ്വാമിജി ഈ യുഷ്മദസ്മന്തൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പിടികിട്ടിയില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽക്ക് ഞാൻ മിണ്ടാറില്ല. അപ്പം നാളെ എൻ്റെ സൈലൻസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ.
ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഹരി ഓം. എല്ലാവരും നോക്കൂ, മനസ്സുകൊണ്ട് ഭൂമണ്ഡലമാകെ പരക്കട്ടെ നിങ്ങളുടെ ഉൾവ്യക്തിത്വം. അവിടേക്ക് എല്ലാം എത്തണം നമ്മുടെ ഓങ്കാരധ്വനി. ഓ